الشيخ المشايخ تاج العلماء السيد عبد الرحمن البخاري رحمة الله عليه മഹാനവരുടെ അനുസ്മരണവും അവിടുന്ന് പഠിപ്പിച്ച ആശയ ആദർശങ്ങളുടെ വിശദീകരണവുമാണ് നമ്മുടെ ഈ ഒത്തുചേരൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സാധുക്കളായ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ മൈക്ക് ഓപ്പറേറ്റർക്ക് മൈക്ക് വർക്ക് ചെയ്യാൻ അറിയാണ്ടുണ്ടോ? ഇങ്ങനെ ഇടയ്ക്കിടക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു. വർക്ക് ചെയ്യിക്കാൻ അറിയില്ലെങ്കിൽ മൈക്ക് നന്നായിട്ടും കാര്യമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയിട്ടുള്ളവരാണ് നാം. ആ അനുഗ്രഹം ഈമാനിൻ്റെ അനുഗ്രഹമാണ്. അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ലോകത്ത് ആർക്കും ലഭ്യമാകാൻ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുഅ്മിനീങ്ങളാക്കി, മുസ്ലിമീങ്ങളാക്കി. ഇസ്ലാം എന്ന് പറയുന്നതാണ് നമ്മുടെ ആദർശം. ഇസ്ലാമിൽ വർഗീയതയില്ല. ഇസ്ലാമിൽ അക്രമം ചെമ്പ് എന്നൊരു ലോഹം വേറെയാണ്, അലൂമിനിയം എന്ന് വേറെയാണ്, ഇരുമ്പ് എന്ന് പറയുന്നത് വേറെയാണ്, പൊന്ന് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അനുസരണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ കീഴ്പ്പെടൽ. ഇസ്ലാം ഒരിക്കലും അക്രമത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ ആശയം അല്ല. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഖദ്ദസ അല്ലാഹു സിർഹു മഹാനവറുകൾ ഏകദേശം എല്ലാ പ്രസംഗത്തിലും പറയും, അൽ ഇസ്ലാം ഇന്നദ്ദീന ഇന്നല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം ഒന്ന് മാത്രമാണ്. എന്നിട്ട് മഹാനവറുകൾ വിവരിക്കും എന്താണ് വളഉൻ ഇലാഹിയുൻ سائق لذوي العقول باختيارهم المحمود الى ما هو خير بالذات ശരിയായ വിജയത്തിലേക്ക് ബുദ്ധിയുള്ള മനുഷ്യനെ സ്വമേധയാ സ്വതന്ത്രമായി നിർബന്ധിച്ചുകൊണ്ട് അല്ല, അക്രമിച്ചുകൊണ്ട് അല്ല, സ്വമേധയാ നയിക്കുന്ന ലോകത്തിന്റെ സഠാവായ അല്ലാഹു സ്ഥാപിച്ച മതം ആണ് അൽ ഇസ്ലാം. ആ അള്ളാഹുവാണ് മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും പാവപ്പെട്ടവനും പണക്കാരനും പണ്ഡിതനും പാമരനും ആരോഗ്യമുള്ളവനും രോഗമുള്ളവനും ആണിനും പെണ്ണിനും കുട്ടികൾക്കും വലിയവർക്കും സർവജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അതൊക്കെ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ജീവികൾക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. അതേസമയത്ത് നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുന്നു.
അവൻ തന്നെ എല്ലാവറ്റിനും വെള്ളം കൊടുക്കും. പക്ഷേ ഭക്ഷണത്തിൻ്റെ അത്ര വില വെള്ളത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പണം കൂടുതൽ കൊടുക്കേണ്ടെന്നർത്ഥം, അല്ലാതെ അതിന് മഹത്വം ഇല്ലാതല്ല. മഹത്വം ഭക്ഷണത്തെക്കാൾ കൂടുതൽ മഹത്വം വെള്ളത്തിനാണ്. വെള്ളം നമുക്കൊക്കെ ഫ്രീ ആയി കിണർ കുഴിച്ചാൽ കിട്ടും. ഭക്ഷണം നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി എടുക്കണം, വളമിടണം, പിന്നെ അത് പറിക്കണം, പിന്നെ അത് മെതിക്കണം, പിന്നെ അത് പാകം ചെയ്യണം, അങ്ങനെ തുടങ്ങി ഒരുപാട് പണിയുണ്ട് ഭക്ഷണം വയറ്റിലെത്തണമെങ്കിൽ. വെള്ളം ഒന്നും വേണ്ട, കണ്ടെന്ന് കോരി അങ്ങനെ തന്നെ കണ്ടു കുടിക്കാം. നമ്മൾ ഭൂമിയിൽ കുഴിച്ചു നോക്കുമ്പോൾ വെള്ളം മേലെ നിന്ന് താഴോട്ട് വെള്ളം താനെ ഇറങ്ങി വരുന്ന മഴ, അങ്ങനെ വെള്ളം അള്ളാഹു തആല നമുക്ക് എളുപ്പം ചെയ്തു തന്നു. കാരണം വെള്ളം ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. വെള്ളം ധാരാളം ആവശ്യമാണ്, ഭക്ഷണം അത്ര വേണ്ട. അതുകൊണ്ട് വെള്ളത്തിന് ചെറിയ പൈസ മതി, ഭക്ഷണത്തിന് വില പൈസ കൂടുതൽ കൊടുക്കണം. അള്ളാഹുവിൻ്റെ ഓരോ സെറ്റിപ്പാണ്. അതേസമയത്ത് അതിനേക്കാളൊക്കെ മനുഷ്യന് ആവശ്യമുള്ള സാധനമാണ് ഓക്സിജൻ, വായു. അതിന് 5 പൈസ കൊടുക്കണ്ട, കിണർ കുഴിക്കണ്ട, പൈപ്പ് ഫിറ്റ് ചെയ്യണ്ട, ഒരു ഗ്ലാസ് വേണ്ട, പാത്രം വേണ്ട, സൂക്ഷിക്കാനും സ്ഥലം വേണ്ട, ഒന്നും വേണ്ട. പോകുന്ന സ്ഥലത്തൊക്കെ ഫ്രീ ആയിട്ട് ഓക്സിജൻ അള്ളാഹു തആല തരും. ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല, നിങ്ങളെ കേരളത്തിൽ ജലസേചന വകുപ്പ് മന്ത്രിയുണ്ട്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്, ഇവിടെ ഉണ്ടാവും. പക്ഷെ വായു വകുപ്പ് മന്ത്രി ഇല്ല, ഓക്സിജൻ വകുപ്പ് മന്ത്രി ഇല്ല. മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള വസ്തു ഓക്സിജനാണ്, അതിന് മന്ത്രിയില്ല. കാരണം അതിന് മന്ത്രിനെയും കാത്തിരുന്നാൽ ശ്വാസം മുട്ടി മരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സ്ഥലത്തും ഫ്രീ ആയി ഓക്സിജൻ എല്ലാവർക്കും. എന്നാൽ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളുമൊക്കെ വലിയ ബലമുള്ള സാധനമാണ് ഇരുമ്പ്. ഇതിന് വലിയ ബലമുണ്ട്, എന്നാൽ പൊന്നിൻ്റെ അത്ര വിലയില്ല. കാരണം ഇരുമ്പ് ധാരാളം ആവശ്യമാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഒരു ഇമാമായിട്ട് ഇതായി ഇരുമ്പാണ് ഇമാം, ഞാൻ മൗമുമാണ്. അങ്ങനെ നമ്മളെ വീട് നിർമ്മിക്കാൻ ഇരുമ്പ് വേണം. എല്ലാ സ്ഥലത്തും ഇരുമ്പ് വളരെ ആവശ്യമാണ്. ഇപ്പോൾ വരുമ്പോൾ ഒരു കടയ്ക്ക് പോയി അവിടെ കുറേ ഇരുമ്പിൻ്റെ ആണിയാണ് കുറേ കാണാനുള്ളത്. ഇരുമ്പ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇരുമ്പിന് വലിയ വില അള്ളാഹു തല കൊടുത്തിട്ടില്ല. അതേസമയത്ത് തീരെ ആവശ്യമില്ലാത്ത സാധനത്തിന് വലിയ വിലയാ, അതാണ് പൊന്ന്. പൊന്ന് തീരെ ആവശ്യമില്ല. എൻ്റെ ഭയം നിൽക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേഷ്യം പിടിക്കരുത്. ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു, ജീവിക്കാൻ ആവശ്യമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പൊന്ന് ഉപയോഗിച്ചതായി ഇതുവരെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇരുമ്പ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പൊന്ന് ഉപയോഗിച്ചില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പൊന്നിന് വലിയ വിലയാണ്. എന്നാൽ തീരെ ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ് വലിയ വലിയ വില പിടിച്ച കല്ലുകൾ, വൈരം, മുത്ത്, മാണിക്യം, യാക്കൂത്ത് എന്നൊക്കെ പറഞ്ഞ് കുറേ കല്ലുകൾ ഉണ്ട്. അത് മനുഷ്യന് തീരെ ആവശ്യമില്ല, ജീവിക്കാൻ ആവശ്യമില്ല. അത് വലിയ വലിയ രാജാക്കന്മാരും വലിയ വലിയ ധനികന്മാരും മാത്രം കയ്യിൽ വെക്കുന്ന സാധനമാണ്. അതിന് വലിയ വിലയാണ്, കാരണം തീരെ ആവശ്യമില്ല. ഏറ്റവും ആവശ്യമുള്ള ഓക്സിജൻ ഫ്രീയാണ്, വെറുതെ. ആർക്കും ഒരു പൈസയും മുതലക്കണ്ട, എല്ലാവർക്കും പോകുന്ന സ്ഥലത്തൊക്കെ ഓക്സിജൻ. ഇങ്ങനെ മനുഷ്യന് ആവശ്യത്തിനനുസരിച്ച് എല്ലാ വിഷയങ്ങളും കൊടുത്ത രാജാവായ അല്ലാഹു. സുഹൃത്തുക്കളെ, അത് പറഞ്ഞാലിപ്പോൾ പറയാൻ സമയം പോരാ. ഈ ഒരൊറ്റ കൈമാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഒരു കൈയിൻ്റെ വിരൽ അല്ലാഹു തആല പടച്ചത് നിങ്ങൾ കണ്ടോ? ഈ വിരൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കിട്ടൂല. എന്തൊരു ഉപയോഗമാണ് ഈ കൈയിൻ്റെ വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ? ഇതൊരു വൈപ്പറാണ്.
എന്തും തുടക്കാൻ പറ്റും. അത് തന്നെ നമ്മൾ പൂട്ടിയിട്ട് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ ഇതൊരു മുട്ടിയാണ്, എന്തും ഇടിക്കാൻ പറ്റും. ഇതേ കൈ തന്നെ നമ്മളതാ മലർത്തിയിട്ട് കൂട്ടിപ്പിടിച്ചാൽ ഒരു സ്പൂണാണ്, വെള്ളം കോരിയെടുക്കാൻ പറ്റും. ഇതേ കൈ തന്നെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചാൽ അതൊരു വലിയ പാത്രമാണ്, ഏകദേശം അര ലിറ്റർ വെള്ളം കൊള്ളും, വലിയ ഒരു പാത്രമാണ്. ഇതേ കൈവിരൽ തന്നെ നിങ്ങൾ നോക്കൂ, ചോറ് കോരിയെടുക്കുന്ന കോരി പോലെയാണെങ്കിൽ ഒരൊറ്റ മീനും ഒരൊറ്റ മത്സ്യവും നമുക്ക് മുള്ളൊഴിവാക്കി തിന്നാൻ കഴിയൂല. അതുകൊണ്ട് ഇതൊരു ഇറുക്ക പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം മത്സ്യത്തിൽ നിന്ന് മുള്ള് മാറ്റിയിട്ട് അതിൻ്റെ മാംസഭാഗം മാത്രം നമുക്ക് തിന്നാനുള്ള സംവിധാനമാണ്. ഇതേ കൈവിരൽ തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു മാന്തിയാണ്. ഇതേ കൈവിരൽ തന്നെ അതാ ഇങ്ങനെ കോർത്ത് പിടിച്ചാൽ തെങ്ങിന്റെ മേലെ കയറാൻ കഴിയും. ഇതേ കൈവിരൽ തന്നെ നമ്മളിങ്ങനെ പിടിച്ച് അങ്ങോട്ട് നീന്താനൊരുങ്ങിയാൽ വെള്ളത്തിലൂടെ രണ്ട് കൈകൊണ്ട് നീന്താൻ കഴിയും. അതേ കൈകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. അതേ കൈകൊണ്ട് തന്നെ തുണി പിടിച്ച് അടിക്കാൻ കഴിയും. ഇതേ കൈകൊണ്ട് തന്നെ താഴോട്ട് കുനിഞ്ഞാൽ കിഴങ്ങ് കിളച്ചെടുക്കാൻ കഴിയും. നമ്മൾ തന്നെ ഈ കൈ മേൽപോട്ടുയർത്തിയാൽ മാങ്ങ പറിക്കാൻ കഴിയും. ഈ കൈ തന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരായിരം ഉപയോഗങ്ങൾ. എന്തിനധികം പറയണം, പ്രസംഗിക്കുന്ന ഞാൻ നാവ് കൊണ്ടാണ് പ്രസംഗിക്കുന്നതെങ്കിലും കൈകൊണ്ടാണ് ഓരോന്നും ബോധ്യപ്പെടുത്തുന്നത്. ക്ലാസ് എടുക്കുന്ന മുഅല്ലിം അല്ലെ ക്ലാസ് എടുക്കുന്ന ടീച്ചർ കുട്ടികളോട് വലിയത് എങ്ങനെയാ പറയാ, ചെറിയത് നേരെ മറിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു, വലിയത് ഇങ്ങനെ കാണിച്ചാലോ ആ ടീച്ചർക്ക് സുഖമില്ലാന്ന് കുട്ടികൾ പറയും. അപ്പോ ഈ കൈയിന്റെ വിരൽ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണ്, ഈ കൈ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണ് അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ആ കൈകൊണ്ട് തന്നെ അടുപ്പിന്റെ മേലെ ഭക്ഷണത്തിന്റെ പാത്രമെടുത്തു വെക്കുമ്പോ തീപിടിക്കാതിരിക്കാൻ ഇങ്ങനെ ദൂരെയുള്ള അടുപ്പിന്റെ മേലെ പാത്രം വെക്കാൻ കഴിയും. അല്ലെങ്കിൽ പാവാടക്ക് തീപിടിക്കും, അല്ലെങ്കിൽ കുപ്പായത്തിന് തീപിടിക്കും. അതേ കൈകൊണ്ട് തന്നെ നമുക്കറിയാം ഭക്ഷണം നമ്മൾ എടുത്ത് വായിലേക്ക് ഇട്ട് ഭക്ഷണം കഴിക്കും. പക്ഷേ ആ ഭക്ഷണം വായിലെത്തിയാൽ മൂന്ന് സൈസ് പല്ല് അള്ളാഹു തആല തന്നിരിക്കുന്നു, അത് രണ്ട് ഊനുകളുടെ മേലെയായി രണ്ട് താടിയല്ലിന്റെ മേലെയായി അള്ളാഹു ഫിറ്റ് ചെയ്തിരിക്കുന്നു. താഴെ താടിയല്ലും മേലെ താടിയല്ലും ഒരുപോലെയല്ല, മേലെ താടിയല്ല് നീങ്ങൂല. ഒന്ന് നീക്കി നോക്കൂ, മേലെ താടിയല്ലൊന്ന് നീക്കി നോക്കൂ, അനങ്ങൂല. താഴെ താടിയല്ല് വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമൊക്കെ നീങ്ങും, മേലെ താടിയല്ല് നീങ്ങൂല. എന്തേ കാരണം? അതേ ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിലെ പല്ല് കടിക്കാനുള്ള പല്ലാണ്, സൈഡിലെ പല്ല് പിടിച്ച് പൊട്ടിക്കാനുള്ള പല്ലാണ്, അങ്ങുള്ളിലുള്ള പല്ല് അരക്കാനുള്ള പല്ലാണ്. അരവ് നടക്കണമെങ്കിൽ അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് നീങ്ങാൻ പറ്റൂല. ഇവിടെ എന്താ പറയാ നിൽക്കാറുള്ള അമ്മി കുട്ടി എന്ന് ഞങ്ങൾ നാട്ടിൽ പറയും. ഇവിടെ എന്താ പറയാ, അലക്കുന്നില്ല അരക്കുന്ന, അരക്കുന്ന കല്ല്, അതിലെന്താ പറയാ, കടങ്കല്, കടങ്കല്, കടങ്കല്. അത് ഈ കിടക്കുന്ന സാധനത്തിനോ കടങ്കല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുത്തുന്ന സാധനത്തിനോ. കല്ലും കുട്ടിയും കുഴപ്പമില്ല, ഞങ്ങളാണെങ്കിൽ അമ്മിയും കുട്ടിയും എന്നാണ് പറയാറ്. അപ്പോ ഈ കല്ലും കുട്ടിയും രണ്ടും ഒരേ സമയത്ത് നീങ്ങിയാൽ അരവ് നടക്കൂല. അതുകൊണ്ട് പഴയ കാലത്തുള്ള കല്ലും കുട്ടിയും കല്ലവിടെ കിടക്കും, കുട്ടി ഇങ്ങനെ നീങ്ങും. ഇപ്പൊ പിന്നെ ആഹൃസമാൻ്റെതായതുകൊണ്ട് കുട്ടി അവിടെ നിൽക്കും, കല്ലിങ്ങനെ തിരിയും. അങ്ങനെയാണല്ലോ ഖിയാമത്ത് നാളിന്റെ അലാമത്താണ് ഒക്കെ തലതിരിച്ച് വരിക എന്നുള്ളത്. അതിൽ പെട്ടതാണ് ഈ കല്ലും കുട്ടിയും അതിന്റെ ഡ്യൂട്ടി മാറ്റി നിന്നത്. പഴയകാലത്ത് പയസന്മാരായ ആളുകൾ അവരൊക്കെ വീട്ടിലിരുന്നിട്ട് കുട്ടികൾ അങ്ങനെ അങ്ങാടി പറഞ്ഞേച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ കുട്ടികൾ അതുപോലെ ജീവിക്കലാണ്.
ഇപ്പൊ നേരെ തിരിച്ച് കുട്ടികളൊക്കെ ജോറായിട്ട് അവിടെ ഇരുന്നിട്ട് വയസ്സന്മാർ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരില്ല. അങ്ങനെ നിങ്ങളവിടെ ഒന്നും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോ രണ്ടു കൂടി ഒരേ സമയത്ത് നീങ്ങിയാലോ അരവ് നടക്കൂല. അതുകൊണ്ട് താഴെ താടിയിൽ നീങ്ങും, മേലെ താടിയിൽ നീങ്ങൂല. കാരണം അരവ് നടക്കണം. ആ അരവ് നടക്കുന്ന സമയത്ത് ഇടക്കടഞ്ഞു കൊടുക്കലുണ്ട് അരക്കുന്ന ആളുകള്. പക്ഷേ വായിലാരും വെള്ളം കുടഞ്ഞു കൊടുക്കേണ്ടതില്ല. ലോകസത്താവായ അല്ലാഹു തആല ആവശ്യത്തിനുള്ള വെള്ളം ഉമിനീരായി വായിലിങ്ങനെ ആവശ്യത്തിന് വെള്ളം അല്ലാഹു അറവിട്ട് കൊടുക്കുന്നു. ഈ നിലക്ക് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, ഇതെന്റെ വകയിൽ പറഞ്ഞതല്ല. മനുഷ്യ മനസ്സുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ച ആരിഫീകളായ ഔലിയാക്കളായ ഇമാമിങ്ങൾ അതിൽ വലിയ മഹാനാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി, ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉലൂമുദ്ദീനിൽ ജനങ്ങളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കാൻ വേണ്ടി, പടച്ചവനെ സ്നേഹിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏ മക്കളെ, ഏ എന്താണ് ലാസ്റ്റ് കൊടുക്കുക കേട്ടോ, അല്ല എല്ലാവരും അത് വായിക്കലേ ഉണ്ടാവും, എന്റെ പ്രസംഗമൊക്കെ ഉണ്ടാവില്ല, ലാസ്റ്റ് കൊടുക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത വലിയ അനുഗ്രഹമാണ് നമുക്ക് ജീവിത സൗകര്യങ്ങൾ ചെയ്തു തന്നു. കാണാൻ കണ്ണു തന്നു, കേൾക്കാൻ കാതു തന്നു, പിടിക്കാൻ കൈ തന്നു, ശ്വസിക്കാൻ ഓക്സിജൻ തന്നു, നടക്കാൻ കാല് തന്നു, ചിന്തിക്കാൻ ബുദ്ധി തന്നു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ടുള്ള ലോകത്തിൻ്റെ മുഴുവനും രാജാവായ അല്ലാഹ് ശരീരത്തിന് നമുക്ക് ഭക്ഷണം തന്നതുപോലെ, ശരീരത്തിന് ഓക്സിജൻ തന്നതുപോലെ നമ്മുടെ ആത്മാവിനും അവൻ ഭക്ഷണം തന്നിട്ടുണ്ട്, ആത്മാവിനും മരുന്ന് തന്നിട്ടുണ്ട്. മനുഷ്യന് രണ്ട് ഘടകമുണ്ട്, ഒന്ന് ശരീരമാണ്, ഒന്ന് ആത്മാവാണ്. ശരീരത്തിന് ആത്മാവിനേക്കാൾ പ്രസക്തി കുറവാണ്, ആത്മാവിനാണ് ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളത്. അതിപ്പോൾ പറയാൻ സമയം പോരാ, ഞാൻ ചുരുക്കി പറയുന്നു. നമ്മുടെ ഈ ബോഡി, ഈ ബോഡി പ്രവർത്തിപ്പിക്കുന്നത് ശരീരത്തിലുള്ള ആത്മാവാണ്. ആത്മാവിന് ശരീരത്തെക്കാൾ ബഹുമാനമാണ്. അതുകൊണ്ട് ആത്മാവിന് ഭക്ഷണം കിട്ടണം, ആത്മാവിന് ഭക്ഷണം കിട്ടണം. ശരീരത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടണം, ശരീരത്തിന് കിട്ടുന്നതിനേക്കാൾ നല്ലത് കിട്ടണം. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ഒരു കുട്ടിക്ക് അതാ ബറക്കത്തുള്ള ഈത്തപ്പഴം ബറക്കത്തുള്ള ഒരു മനുഷ്യന്റെ വായിലിട്ട് അതാ ദിക്റും സലാത്തും ഖുർആനോത്തുമൊക്കെയായി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യന്റെ വായിലിട്ടൊന്ന് ചവച്ചതിന് ശേഷം ഈത്തപ്പനയുടെ നീര് ഒരു മഹാന്റെ ബറക്കത്തോടുകൂടി തൊട്ടുകൊടുക്കൽ സുന്നത്താണെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ കുട്ടി അബ്ദുല്ലാഹിബ്നു അബി തൽഹ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നതാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞ തെളിവ്. എന്നാൽ അതിനു മുമ്പ് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു ഭക്ഷണം ഉണ്ട്. ആ ഭക്ഷണം എന്താണ്? വലത്തെ ചവിട്ടിൽ കേൾപ്പിക്കണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് ബാങ്കിന്റെ വചനം കേൾപ്പിക്കണം. ഇടത്തെ ചവിട്ടിൽ കേൾപ്പിക്കണം ഇഖാമത്തിന്റെ വചനം. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടിക്ക് വയറ്റിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് മനസ്സിലേക്ക് ഭക്ഷണം കൊടുക്കണം. അതാത്മാവിൻ്റെ ഭക്ഷണമാണ്, അത് കൊടുക്കാനുള്ള ദ്വാരമാണ് കാത്. കാതിലൂടെ അതാത്മാവിൻ്റെ ഭക്ഷണം അല്ലാഹ്.
അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പേര് അതാ പ്രസവിക്കപ്പെട്ട ഉടനെ കൽപ്പിക്കണം. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളിച്ചു, പ്രസംഗം നിർത്തി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു അക്ബർ എന്ന ബാങ്ക് കേട്ടപ്പോൾ പ്രസംഗം നിർത്തി. നമ്മൾ ആര് പ്രസംഗിക്കുമ്പോഴും എനിക്ക് ഇവിടത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല, ഞങ്ങളെ നാട്ടിലൊക്കെ ഏത് പാർട്ടിക്കാര് പ്രസംഗം നടത്തുമ്പോഴും അത് കോൺഗ്രസ് ആകട്ടെ, ബി ജെ പി ആകട്ടെ, ജനതാ പാർട്ടി ആകട്ടെ, കേരള കോൺഗ്രസ് ആകട്ടെ, വേറെ ഏത് കോൺഗ്രസ് ആകട്ടെ, ആര് പ്രസംഗിക്കുമ്പോഴും, ഏത് മുസ്ലിമീങ്ങൾ പ്രസംഗിക്കുമ്പോഴും, അമുസ്ലിമീങ്ങൾ പ്രസംഗിക്കുമ്പോഴും ബാങ്ക് കേട്ടാൽ പ്രസംഗം നിർത്തുന്ന പതിവുണ്ട്. കാരണം എല്ലാ മതക്കാർക്കും അറിയാം ആ പറയുന്നത് ഒരു സത്യമാണ്. അല്ലാഹു അക്ബർ ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ദൈവം, എല്ലാം പടച്ചവൻ വലിയവനാണ് എന്നാ പറയുന്നത്. അത് അംഗീകരിക്കുന്നതിന് ആർക്കും തർക്കമില്ലല്ലോ. പടച്ചവൻ വലിയവനാണ്, സ്റ്റേജിൽ മേലുള്ള ആള് വലിയ ആളാണ് എന്നല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് വലിയ ആളാണ് എന്നല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ വലിയ ആളാണ് എന്നല്ല. മറിച്ച് ഒരു മുസ്ലിമിനും തർക്കമില്ല, ഒരു ഹിന്ദുവിനും തർക്കമില്ല, ഒരു ക്രിസ്ത്യാനിക്കും തർക്കത്തിന് അവകാശമില്ല, ഒരാൾക്കും തർക്കമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആദ്യം തന്നെ ഒരു കുട്ടിക്ക് കേൾപ്പിക്കുന്നത് ഇതാണ്, ബാങ്കിന്റെ വചനമാണ്. കാരണം അല്ലാഹു ജല്ല ജലാലുഹു വലിയവനാണ്. അത് കേട്ടിങ്ങനെ വളരണം ആ കുട്ടി. അപ്പോൾ പിന്നെ അഹങ്കാരത്തിന് അവകാശമില്ല, ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കാൻ അവകാശമില്ല. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേജിൽ പാവപ്പെട്ട ഞാൻ പ്രസംഗിക്കുന്നു, സുബ്ഹാനല്ലാ, അതുകൊണ്ട് ഞാൻ വലിയവനാകുമോ? ഒരിക്കലും ഞാൻ വലിയവനാകൂല. എന്നെക്കാൾ എത്രയോ വലിയവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയവർ ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളായിരിക്കും. ഞാൻ അവരെക്കാൾ എത്രയോ താഴ്ന്നവനായിരിക്കും. കാരണം എന്റെ റബ്ബ് ആരെയാണ് വലുതാക്കുന്നത്, ആരെയാണ് ചെറുതാക്കുന്നത്, ആരെയാണ് സ്വീകരിക്കുന്നത്, ആരെയാണ് തള്ളിക്കളയുന്നത്, ഇതിനെക്കുറിച്ച് പാവപ്പെട്ട എനിക്ക് യാതൊരു വിവരവും ഇല്ല, നിങ്ങൾക്കും ഒരു വിവരവും ഇല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഹുനൈനി യുദ്ധത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വളരെ നന്നായി പ്രവർത്തിച്ച്, സജീവമായി പ്രവർത്തിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക രാഷ്ട്രം അതാ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ രാഷ്ട്രത്തെയും കൈവശപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നപ്പോൾ ഇസ്ലാമിന്റെ രാഷ്ട്രത്തിൽ വെറും മുസ്ലിമീങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്, അവിടെ മുസ്ലിമീങ്ങളും ജീവിക്കുന്നുണ്ട്, അമുസ്ലിമീങ്ങളും ജീവിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് സക്കാത്ത് കൊടുക്കണം എന്ന് നിയമമുണ്ട്. അതേസമയത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളോട് സക്കാത്ത് വാങ്ങൂല, കാരണം അവരെ മതത്തിൽ സക്കാത്തില്ല, അവർക്ക് സക്കാത്ത് കൊടുക്കാതെ തന്നെ ജീവിക്കാം. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, അതേ ഇസ്ലാമിന്റെ ഭരണത്തിൽ തന്നെ അവരൊരു ടാക്സ് കൊടുക്കേണ്ടതുണ്ട്, ജിസിയ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ടാക്സ് അടച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ, അവരെ ഒരാളും ആക്രമിക്കാൻ പാടില്ല. അവരെ ആക്രമിച്ചാൽ അവനും ഞാനുമായി ബന്ധമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അമുസ്ലിം സഹോദരന്മാർ, ആ അമുസ്ലിം സഹോദരന്മാർ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിനെ എതിർക്കാനും അതിനെ കെട്ടി അതിനെ വെട്ടിപ്പിടിക്കാനും ശത്രുക്കൾ വരുമ്പോൾ അവരോട് യുദ്ധം നടത്തിയിട്ടുണ്ട്.
ബദറും ഉഹദൊക്കെ അങ്ങനെയുള്ള യുദ്ധമാണ്. പക്ഷേ അതൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടെടുത്ത പരിപാടിയല്ല, മറിച്ച് ഇസ്ലാമിക ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ, ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ പട്ടാളം നടത്തുന്ന യുദ്ധമാണ്. അതൊരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് ബദറും ഉഹദുമൊന്നും ഒരിക്കലും തീവ്രവാദമല്ല, ഭീകരവാദമല്ല, ഏതെങ്കിലും ഒരു നിയമം കയ്യിലെടുത്തതല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ നിയമത്തിന് വിധേയമായി രാഷ്ട്രത്തലവന്റെ കീഴിൽ നടന്ന യുദ്ധമാണ്. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനുമൊക്കെ ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട്, എല്ലാവരും സംഭാവന കൊടുക്കണം. ഇയാൾ സുകാര്യം പറഞ്ഞത് സംഭാവന തീർത്തു സിറാജുൽ ഹുദയിലേക്കാണ് എന്ന് പറയണോന്നാ. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം, സിറാജുല്ലാഹിക്കാരനെ കൊണ്ട് ഞാനും കൊടുക്കണമല്ലോ, എല്ലാവരും കൊടുക്കണമല്ലോ. അല്ലാഹു തആല നമ്മളുടെ എല്ലാ സദഖകളും അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സിറാജുൽ ഹുദ എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു സ്ഥാപനമാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ, ഇവിടെ വന്നപ്പോൾ ഒരാൾ അൽഹംദുലില്ലാ 10-16 കൊല്ലായിട്ട് മക്കളില്ലായിരുന്നു, ഇപ്പം ഭാര്യ ഗർഭിണിയാണ്, വേറക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു ദിക്റു കൂടി പറഞ്ഞു കൊടുത്തു, അല്ലാഹു അദ്ദേഹം ആ സ്ത്രീക്ക് സുഖപ്രസവം നൽകട്ടെ. നേർച്ചക്ക് വലിയ ഫലം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. കാരണം അവിടെ സുന്നത്തു ജമാഅത്തിൻ്റെ ഒരു ശബ്ദവും ഇല്ലാതെ 11 മഹല്ല് അങ്ങനെ തന്നെ സലഫികൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ കൈവശപ്പെടുത്തി മഖ്ബറയൊക്കെ അടിച്ച് തകർത്ത് പൊട്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞ ഒരു പ്രദേശമാണ് കുറ്റിയാടിയും പരിസരങ്ങളും. അവിടെ അൽഹംദുലില്ലാ ഓലശ്ശേരി കെട്ടിത്തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. എത്രയോ കർണാടകക്കാർ കുട്ടികൾ അവിടെ ഓതിപ്പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഈ അടുത്ത് നമ്മളെ കമ്മാട് ഇബ്രാഹിം ഹാജിയും സുൽത്താൻ ഹാജിയും ഒക്കെ വന്നപ്പോൾ അവർക്ക് പ്രത്യേകം കർണാടക സ്റ്റുഡൻസ് അവർ പ്രത്യേകം അവർക്ക് സ്വീകരണം കൊടുത്തു, അവരുടെ മാസിക അവിടെ പ്രസിദ്ധീകരിച്ചു, അങ്ങനെ പല സംഗതിയും ചെയ്തു. ഞാൻ പറയാൻ കാരണം കർണാടകയിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പലരും പഠിക്കുന്നുണ്ട്. 10,000-ത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ 1,000-ത്തോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. 788 സ്റ്റാഫുണ്ട്, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഒരു മാസത്തിൽ 10-65 ലക്ഷം ഉറുപ്പികളും ചെലവിന് വരും. പക്ഷേ 25 ലക്ഷം ഉറുപ്പികളും നേർച്ച കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൊടുത്തോളി, ആവശ്യമില്ലാന്ന് വെച്ച് കൊടുക്കാതിരിക്കണ്ട. ഞാൻ വിഷയത്തിലേക്ക് പോവാണ് സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ല. ഇസ്ലാമിന്റെ യുദ്ധം അതൊന്നും അല്ല, നിയമം കയ്യിലെടുത്തതല്ല. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വ്യവസ്ഥാപിതമായ ശരിയായ ഭരണം നടത്തുമ്പോൾ വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ് ഇസ്ലാമിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദം തന്നെ ഒരു സാധനം ഉണ്ടാവില്ല. കടുത്ത ഹറാമാണ് തീവ്രവാദം. ഓ സഹോദരന്മാരെ, ഈ സമയത്ത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തലവനായ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴിൽ ഹുനൈൻ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വല്ലാതെ ശത്രുക്കളുടെ മുന്നിൽ പോരാടി ശരീരമാസകലം മുറിവ് പറ്റിയിട്ട് വീണുപോയി. അദ്ദേഹം അതാ നിലത്ത് അതാ മുറിവേറ്റ് വീണുപോയി. എല്ലാവരും അദ്ദേഹത്തിന്റെ ബഹുമാനം പറയുന്നു. അദ്ദേഹത്തെ പോലെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനില്ല, അദ്ദേഹത്തെ പോലെ കഷ്ടപ്പെട്ട ഒരാളില്ല. ശരീരം മുഴുക്കെ ശത്രുക്കളെ മുറിവ് പറ്റിയിട്ട് വീണിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ, അവിടുത്തെ വിവരം സാധാരണ വിവരം അല്ലല്ലോ, അവിടുത്തെ കാര്യം നമുക്കറിയാമല്ലോ. വന്നജിമീദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അവിടുന്ന് ഒരു വിഷയത്തിലും പിഴവ് പറ്റാത്ത നേതാവല്ലേ, അവിടുത്തേക്ക് അല്ലാഹു തആല വിവരം കൊടുക്കുകയല്ലേ. ആ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു മിൻ അഹ്ലിന്നാർ. നമ്മൾ മനസ്സിലാക്കണം, ഒരാളും ഞാനൊരു വലിയവനാണെന്ന് തോന്നരുത്, ഈ പാപപ്പെട്ട എനിക്ക് വലിയവനാണെന്ന് തോന്നരുത്, നമ്മിൽപ്പെട്ട ഒരാൾക്കും വലിയവനാണെന്ന് തോന്നരുത്. വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു.
നമ്മളെ മനസ്സ് വളരെ താഴ്മയുള്ള മനസ്സാകളും വളരെ ലളിതമായ ലോലമായ മനസ്സാകളും. മഹാനായ താജുൽ ഉലമാ ഏകദേശ സ്റ്റേജിലും പറയും, മന്ത കബ്ബറ വളഹുല്ലാ വമൻ തവാദ റഫഹുല്ലാ. ഒരുത്തൻ കിബിറ് കാണിച്ചാൽ അവനെ അല്ലാഹു താഴ്ത്തിക്കളയും, ഒരു മനുഷ്യൻ താഴ്മ കാണിച്ചാൽ അവനെ അല്ലാഹു ഉയർത്തി ഉയർത്തി കൊണ്ടുവരും അല്ലേ? അത് തന്നെയാണ് ഞാനും പറയുന്ന വിഷയം. നിങ്ങൾ ചിന്തിക്കുവോ, വലിയ പ്രവർത്തകനായി പ്രവർത്തിച്ച ആ മനുഷ്യൻ ശരീരമാസകലം വെട്ടേറ്റ് കിടക്കുമ്പോ ഹബീബായ നബിതങ്ങൾ പറയുന്നു, അവൻ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സജീവമായി പ്രവർത്തിച്ച പ്രവർത്തകൾ, ശരീരമാസകലം വെട്ടേറ്റിട്ടുള്ള പ്രവർത്തകൾ, വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുള്ള പ്രവർത്തകൾ, നബിതങ്ങൾ പറയുന്നു അവൻ നരകത്തിലാണ്. സഹാബത്തിന് വല്ലാത്ത അത്ഭുതം. എന്താണ് റബ്ബേ പറയുന്നത്? വീണ്ടും അവർ അദ്ദേഹത്തെ ഒന്ന് ചെന്നു നോക്കി, സുബ്ഹാനല്ലാഹ്, ശഹീദായി മരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ശരീരത്തിന്റെ വേദന സഹിക്കാതെ വന്നപ്പോൾ സ്വന്തം കയ്യിലുള്ള വാളെടുത്ത് നിലത്ത് ഊന്നിപ്പിടിച്ചതിന് ശേഷം ആ വാളിന്റെ മേലെ സ്വന്തം ശരീരം അങ്ങോട്ട് പ്രസ് ചെയ്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരിച്ചു കളഞ്ഞു. അദ്ദേഹം സ്വന്തം ശരീരത്തെ സ്വന്തം ആയുധം കൊണ്ട് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന് സുഹദാക്കളെ പട്ടികയിൽ പെടാൻ കഴിഞ്ഞില്ല. അത് കണ്ട ഹബത്ത് വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ നബിയേ, തങ്ങൾ നേരത്തെ വലിയ സ്ഥാനം ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച ഒരാളെ പറ്റി തങ്ങൾ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിന് ബേജാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങ് ചെന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ശഹീദമായി മരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്ത് മരിച്ചു. അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ഞങ്ങളെ കുടുംബങ്ങളെയും കുടുംബ പരമ്പരകളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പരകളെയും നീ കാക്കണേ അല്ലാഹ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വലിയവനാക്കിയാൽ അവൻ വലിയവൻ തന്നെ, അല്ലാഹു ഒരാളെ താഴ്ത്തിയാൽ അവൻ താഴ്ന്നവൻ തന്നെ. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മരിച്ചതിന് ശേഷം രണ്ട് കാലും സ്വർഗത്തിലേക്ക് എടുത്തു വെച്ചതിന് ശേഷമല്ലാതെ ഞാൻ വിജയിച്ചു എന്ന് ധരിക്കാൻ വകുപ്പില്ല മോനെ. അല്ലാഹു നമ്മുടെ അഖിബത്ത് നന്നാക്കി തരട്ടെ. ഏകദേശ സ്റ്റേജിലും മഹാനായ താജുൽ ഉലമാ പാവപ്പെട്ട നമ്മളോട് അവിടുത്തെ അഖിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമത്തോടെ മരിഫത്തോടെ മരിക്കാനുള്ള ഭാഗ്യത്തിൽ ദുആ ചെയ്യാൻ പറയാറില്ലേ? കാരണം അവിടുത്തെ സദസ്സിലും സ്റ്റേജിലുമൊക്കെ എത്രയോ വലിയ വലിയ മഹാന്മാരുണ്ടാകുമെന്ന് അവിടുന്ന് പരസ്യമായി പറയാറില്ലേ? ഖൽബ് തന്നായാൽ അങ്ങനെയാണ്, ഖൽബ് തന്നായ മഹാന്മാർ അങ്ങനെയാണ്. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കൂല, എന്റെ സദസ്സിൽ എത്രയോ വലിയവരുണ്ടെന്ന് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ നമ്മളോട് പലപ്പോഴും സദസ്സിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഏതൊരു മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട സമയം വരെ മാത്രമേ ജീവിക്കുള്ളൂ, അതിലാർക്കും തർക്കമില്ലല്ലോ. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡും കൂടുതൽ ഒരാളും ജീവിക്കൂല, ഒരു സെക്കൻഡും ഒരാളെന്ന് ആയുസ്സും കുറഞ്ഞു പോകൂല. കൊടുക്കുന്നവനും തടയുന്നവനും ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. എനിക്ക് അല്ലാഹു നിശ്ചയിച്ച സമയത്ത് ഞാൻ മരിക്കേണ്ടി വരും. പടച്ച റബ്ബേ, നീ നിശ്ചയിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും മരിക്കേണ്ടി വരും. ഞങ്ങൾക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, ഞങ്ങൾക്ക് താജുൽ ഉലമ മരിച്ച വിവരം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടവർ ഞങ്ങളോട് പറഞ്ഞു.
പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ദിക്റും ചൊല്ലി ഇങ്ങനെ കിടന്നു. ആ ദിക്റും ചൊല്ലി കിടക്കുമ്പോൾ അവിടുത്തെ റൂമിൽ വല്ലാത്ത സുഗന്ധമായിരുന്നു എന്ന് ആ റൂമിൽ കടന്നു ചെന്നവർ ഞങ്ങളോട് പറഞ്ഞു. ആ പച്ചസാലും പൊതിച്ചു കിടക്കുന്ന താജുല്ലുലമ എന്നോട് മെരിഞ്ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ തന്നെ നേരിൽ പറഞ്ഞു, ബാപ്പ എന്റെ മടിയിൽ വെച്ച് മരിക്കുമ്പോ ഞാൻ സംസം വെള്ളം കോരിക്കൊടുത്തു. ആ സംസം വെള്ളം ഇറക്കിയപ്പോ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനം എന്ന് ചൊല്ലിയപ്പോ അപ്പ ലാ ഇലാഹ ഇല്ലല്ലാ അത് ചൊല്ലി അതോടുകൂടെ വഫാത്തായി പോയി എന്ന് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുറാ തങ്ങൾ പാപപ്പെട്ട എന്നോട് പറഞ്ഞു, അല്ലാഹുവേ ഖൽബിൽ ആ ദിക്ര ഓർമ്മിപ്പിക്കുന്ന രാജാവ് നീയാണ്, നാവിലിട്ടു തരുന്ന രാജാവ് നീയാണ്, ഞങ്ങളെ കൈവശത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ്, ആലി ബീകളെ പ്രിയം വെച്ചവരാണ്, ഔലിയാക്കളെ മദീഹ് പറയുന്നവരാണ്, ഹബീബായ നബിതങ്ങളുടെ സ്ഥാനവും ബഹുമാനവും പറയുന്നവരാണ്. ആ കാരണം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമയിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകളെയും നീ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഓ സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. നമ്മൾ എന്തിനാണ് താജുല്ലലമയുടെ അനുസ്മരണം വെക്കുന്നത്? നമ്മൾ എന്തിനാണ് എസ് എസ് എഫിലും എസ് ഐ എസിലും ഒക്കെ പ്രവർത്തിക്കുന്നത്? എല്ലാം നമ്മുടെ ആഖിറത്തിലെ ജീവിതം വിജയിക്കാനാണ്. നമുക്കതുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനല്ല, ഏതെങ്കിലും എം എൽ എയോ എം പിയോ പഞ്ചായത്ത് മെമ്പറോ ആകാനല്ല, നമ്മളതിൻ്റെ ആളുകളും അല്ല. അതേസമയത്ത് നമുക്ക് പറയാനുള്ള വിഷയം എന്താണ്? നമുക്ക് ആഖിറം രക്ഷപ്പെടണം. ഇവിടെയുള്ള ദുനിയാവിന് നിലനിൽപ്പില്ല. മാ ഇന്ദകും യംഫദ് വമാ ഇന്ദല്ലാഹി ബാഖ്, നിങ്ങളെടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്, നിലനിൽക്കുന്നത് അല്ലാഹുവിങ്കലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ നിന്നെ വിട്ടുപിരിയാത്തൊരു സാഹിബ് വേണ്ടേ, നിന്നെ വിട്ടുപിരിയാത്തൊരാൾ വേണ്ടേ നിനക്ക്? ഇല്ലല്ലോ, നിന്റെ മക്കൾ നിന്റെ കൂടെ കബറിൽ വരൂല, നിന്റെ ഭാര്യ നിന്റെ കൂടെ കബറിൽ വരൂല, നിന്റെ ബാപ്പവും വരൂല, നിന്റെ ഉസ്താദും ശിഷ്യനും വരൂല. നീ എവിടെ പോകുമ്പോഴും നിന്നെ വിട്ടുപിരിയാത്തൊരു സാഹിബില്ലേ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹു നിന്റെ രഹസ്യമറിയുന്നു, ആ അല്ലാഹു നിന്റെ പരസ്യമറിയുന്നു, ആ അല്ലാഹു എന്തിനും അധികാരമുള്ള രാജാവ്. ആ രാജാവിലേക്ക് നിന്റെ കൽബ് തിരിക്കൂ. ഏത് കാസെടുത്താലും ശരി, ഏത് വഴുത് പറഞ്ഞാലും ശരി, ഏത് പ്രസംഗം നടത്തിയാലും ശരി, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ومن أحسن قولا ممن دعا إلى الله. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാണ്? പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, ഇമാമത്ത് നിൽക്കുന്ന മുസ്ലിയാർക്കാണോ കൂടുതൽ ബഹുമാനം, ബാങ്ക് കൊടുക്കുന്ന മുസ്ലിയാർക്കാണോ കൂടുതൽ ബഹുമാനം? ഫത്ഹുൽ മുഹൈലിൽ ഒരു ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് ബാങ്ക് കൊടുക്കുന്നതാണ് കൂടുതൽ ബഹുമാനം. അവരെ തെളിവാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരാ? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളല്ലേ ബാങ്ക് കൊടുക്കുന്ന ആള്? എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ബാങ്ക് കൊടുക്കുന്ന ആളേക്കാൾ ഇമാമത്തുക്കുന്നാക്ക് ബഹുമാനമുണ്ട്. അതെന്താ കാരണം? അയാളും ആദ്യം പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് തന്നെയല്ലേ, അല്ലാഹു അക്ബർ എന്ന് അദ്ദേഹവും പറയുന്നില്ലേ?
മറ്റേയാൾ വിളിച്ച ആളല്ലേ സ്വാഗതം പറയുന്ന ആളെ കാണും, അതാ ഉദ്ഘാടനം ചെയ്താക്ക് ബഹുമാനം ഉണ്ടാവൂലേ, അതേ ഉണ്ടാകുമെന്നതല്ലേ ശരി. അതിന്റെ പുറമേ ഇമാമത്ത് നിൽക്കുക എന്നത് ഹബീബായ നബിതങ്ങൾ ചെയ്ത ഡ്യൂട്ടിയല്ലേ? അതേസമയത്ത് ബാങ്ക് കൊടുക്കുന്നത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു ചെയ്ത ഡ്യൂട്ടിയല്ലേ? വ്യത്യാസമില്ലേ? എന്നാൽ ചില മഹാന്മാർ പറഞ്ഞു, ഒരേ മുസ്ലിയാരി എന്നെ ബാങ്കും വിളിക്കുന്നു, അതോടുകൂടെ ഇമാമത്തും നിൽക്കുന്നുവെങ്കിലോ അയാൾക്ക് വലിയ ബഹുമാനമാണ്. ഒരുപാട് ഉസ്താദുമാരും മുലിയാമാരുള്ള സഹസാണ്. അവിടെ ഞാൻ പറയാ, ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിക്കാർ മുലിയാരെ ബാങ്കും കൊടുക്കണം ഇമാമത്തും നിൽക്കണോ എന്ന് പറയുമ്പോൾ, ഏ അങ്ങനെ രണ്ടിന് എന്നെ കിട്ടൂല എന്ന് പറയണ്ട, രണ്ടും കൂടി ചെയ്താൽ കൂലി ആച്ചു കിട്ടുക, പ്രതിഫലം കൂടുതൽ കിട്ടുക. അതുകൊണ്ട് മുലിയാമാർ അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട, പാവപ്പെട്ട കമ്മിറ്റിക്കാർക്കും മദ്രസയും പള്ളിയും സറാമിയൊക്കെ നടത്തണ്ടേ, അതിന് നമ്മൾ സഹകരിച്ചുകൊണ്ടോ? നമ്മൾ തൊഴിലല്ല, പണ്ഡിതന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തൊഴിലല്ല, ജോലിയല്ല, അത് സേവനമാണ്. സേവനം സേവനം നമ്മൾ ചെയ്യുക, പ്രതിഫലം അല്ലാഹു തരിക. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. അതിലൊരു മുസ്ലിയാരും ഒരു തങ്ങളും ഒരു സാധാരണക്കാരനും പണക്കാരനും പാവപ്പെട്ടവരും ചെറുപ്പക്കാരനും വലിയവനും ആരും ഒഴിവാവൂല, എല്ലാവരും മരണത്തെ രുചി നോക്കുന്നവരാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് ഖിയാമത്ത് നാളിലാണ്. പ്രതിഫലങ്ങളൊക്കെ ഖിയാമത്തിലാണ്, ഇവിടെ പ്രതിഫലമൊന്നും തരൂല. പിന്നെ നിങ്ങൾ ചോദിക്കും, ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ മുലിയാമാര്, അത് പ്രതിഫലമല്ല, അത് അവർക്ക് ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സംഗതി കൊടുക്കുകയാണ്, അത് പ്രതിഫലമല്ല, നിൽക്കരി ചെയ്ത് പ്രതിഫലം കൊടുക്കാനാവും. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒറ്റ ആയത്ത് പഠിപ്പിച്ചതിന് ശമ്പളം കൊടുക്കാനാവുമോ? ബിസ്മിനോട് തൂക്കം ഒക്കുന്ന ഏത് പണമുള്ളത് ഇവിടെ കഴിയൂല, ഒരു മൂല്യാർക്കും ശമ്പളം കൊടുക്കാനാവില്ല. പിന്നെ അവർ സേവനം ചെയ്യുന്നു, കമ്മിറ്റിക്കാർ കഴിയുന്നത് അവരെ കൊണ്ട് അവർക്ക് ജീവിക്കണ്ടേ, അതിന് ആവശ്യമായത് കൊടുക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ കമ്മിറ്റിക്കാരോടും പറയാ, മൂല്യാമാർക്കുള്ള നല്ല ശമ്പളം കൂട്ടിക്കൊടുക്കണം. അതിനാ അല്ലേ മുലിയാമാർ യാചകന്മാരായിപ്പോ, അവർക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു മകളെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ പിന്നെ ബേജാറ് ഓട്ടി പഠിച്ചവനെ ഞാൻ എന്താ ചെയ്യുക, ഈ കിട്ടുന്ന കൊണ്ട് നടക്കൂലല്ലോ, പിന്നെ അവർ യാചിക്കാൻ വേണ്ടി വരും, അപ്പൊ അത് മക്കൾ കാണും. പിന്നെ എന്നോടൊരു പണ്ഡിതം പറഞ്ഞു, എന്റെ മകനൊരു നല്ല ആലിമാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അയാൾക്ക് പേടി, ആ മകനെ ആലിമാക്കാൻ കിട്ടുമോ ഇല്ലേ എന്ന് പേടി. എന്താ കാരണം? കുട്ടികൾ നോക്കും ബാപ്പാക്കത്തിനാ ശമ്പളം, ബാപ്പാക്ക് ശമ്പളം വളരെ കുറവ്, എന്നിട്ട് ബാപ്പാന്റെ അതേ പ്രായമുള്ള മാഷക്ക് വലിയ ശമ്പളം. അപ്പൊ കുട്ടികൾ വല്ലേ മൊയിലാറാകാൻ തയ്യാറാവില്ല, മൊയിലാറാകാതെ കുട്ടികൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയി കളിയും, അപ്പൊ പിന്നെ ആലിമികൾ ഉണ്ടാവില്ല ഇവിടെ. ആലിമികൾ ഇല്ലാതിരുന്നാലോ, ആലിമികൾ ഇല്ലാതിരുന്നാലോ, ഈ ട്യൂബും വെളിച്ചൊക്കം കെട്ടുപോയാലോ, ട്യൂബും വെളിച്ചൊക്കെ കെട്ടുപോയാൽ പിന്നെ കള്ളന്മാർക്ക് നല്ല സുഖമായി, കക്കാൻ നല്ല സുഖമാണ്, ഇരുട്ടായി. ആലിമികൾ ഇല്ലാതിരുന്നാൽ ഇബ്ലീസിനും ഇബ്ലീസിന്റെ ആളുകൾക്കും നല്ല സൗകര്യമായി, പിന്നെ അള്ളാഹിന്റെ ദീന് മുഴുവനും കവർച്ച ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ല ആലിമീങ്ങൾ വളരണം. അതിനെന്തു വേണം? മക്കളെ ആലിമീങ്ങളാക്കണം, മക്കളെ ആലിമീങ്ങൾ. എന്റെ ബാപ്പ ആലിമല്ല, എന്റെ ബാപ്പയും കുടുംബം എന്റെ കുടുംബം ആലിമീങ്ങളെ കുടുംബമേ അല്ല, പക്ഷെ എന്റെ ബാപ്പാക്ക് അള്ളാഹു തന്നെ തോന്നിപ്പിച്ചു കൊടുത്തു, എന്നെ പള്ളി ദർശനമാക്കണമെന്ന് തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദർശിപ്പോയി പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം പൊളിഞ്ഞു പോയി. അവിടുന്ന് പിന്നെ ഞാൻ വേറൊരു ദിവസം പോയി. ആ ദിവസം നോക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ ചുറ്റുപാട് വന്നു. അവിടുന്ന് ഉസ്താദിനോട് പൊരുത്തം വാങ്ങി പോരണല്ലോ, നല്ല ഒരു കൈലി മുണ്ട് വാങ്ങി ഉസ്താദിന് ഹദിയ കൊണ്ട് കൊടുത്തു, എന്നിട്ടും എല്ലാം ഉസ്താദിനോട് സംബന്ധിച്ച് വെച്ച് പോന്നു. അവിടുന്ന് അങ്ങനൊക്കെ വേണോ, പൊരുത്തം തന്നെ വലിയ സംഗതിയാണ്. ആ ഉസ്താദിമാരൊക്കെ മരണപ്പെട്ടു പോയി, അള്ളാഹുവിനൊക്കെ ഖബർ സന്തോഷത്തിലാകട്ടെ. അവിടുന്ന് വന്ന് പുല്ലൂക്ക ദിവസം പോയി ചേരാൻ തീരുമാനിച്ചു. പുല്ലൂക്കര ദിവസം പോയി ചേർന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം നടക്കണം ഒരു സ്ഥലത്തേക്ക്. അവിടുന്ന് പിന്നെ 5 കിലോമീറ്റർ ബസ് കയറണം, പിന്നെ ഒരു 3 കിലോമീറ്ററോളം നടക്കണം, 2.5 കിലോമീറ്ററോളം നടക്കണം, എന്നാ പുല്ലൂക്കരത്ത്. അങ്ങനെ പുല്ലൂക്ക ദിവസം പോയി. അപ്പോൾ ബാപ്പ എന്നോട് ചോദിച്ച്, നീ ദിവസം പോയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബാപ്പ രോഗത്തിൽ കടന്നുപോയി. അപ്പോൾ ബാപ്പാക്ക് രാത്രിയിൽ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ വേണ്ടി രാത്രി ഉറക്കു തെളിയുമ്പോൾ കൈ പിടിച്ചു കൊടുക്കണം,
കൈപിടിച്ചു കൊടുക്കാൻ പെട്ടെന്ന് ഉറക്കു തെളിയൂല ആരും. ഞാൻ ഒറ്റ വിളിക്ക് ഉറക്കു തെളിയൂ, അന്നത്തെ കാലത്ത് ഇപ്പം അങ്ങനല്ല, ഒറ്റ വിളിക്ക് ഉറക്കു തെളിയൂ. അപ്പോൾ നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ ദിവസം വന്നോളാണ്. അങ്ങനെ എല്ലാ ദിവസവും ഏകദേശം 6 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബാക്കി ബസ്സിന് പോയി. ബാപ്പ 1 റുപ്യ തരും, 1 റുപ്യ ബാപ്പ തരും, 80 പൈസ ബസ്സിന് കൊടുക്കും, ഈ 40 പൈസ 40 പൈസ, എന്നിട്ട് ബാക്കി നടക്കും. അങ്ങനെ പോയി 3 കൊല്ലത്തോളം അങ്ങനെ ഓതിപ്പഠിച്ചു. പിന്നെ എൻ്റെ അനുജം വളർന്നപ്പോൾ ഞാൻ പിന്നെ ദിവസം വരാറില്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ദർസിൽ ഓതിപ്പഠിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ബാപ്പാനെ പറ്റി പറയാനിപ്പോൾ അള്ളാഹു അവസരം തന്നു. അള്ളാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ബാപ്പമാർക്ക് ഉമ്മമാർക്ക്, ഞങ്ങൾ മരിച്ചുപോയ മൂമിനീങ്ങൾക്ക് എല്ലാവർക്കും നീ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ഓ രക്ഷിതാക്കളെ, മൂമിനീങ്ങളെ, മക്കളെ ആലിമീങ്ങളാക്കാൻ നോക്കണം, മക്കൾക്ക് ഇൽമു പഠിപ്പിക്കാൻ നോക്കണം. ആലിമീങ്ങളോട് ഞാൻ പറയുന്നു, നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള ഇൽമാണ് ആലിമിയൊക്കെ അള്ളാഹു തല തന്നത്. അതിനേക്കാൾ ബഹുമാനമുള്ള ലോകത്ത് ആർക്കും അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ആലിമായിപ്പോയല്ലോ, ഞാനൊരു മൊയിലാറായിപ്പോയല്ലോ എന്ന് ഒറ്റ മൊയിലാറും ചിന്തിക്കാൻ പാടില്ല. പല ഡോക്ടർമാരും ചിന്തിക്കുകയാണ് ഞാനൊരു മൊയിലാറായില്ലല്ലോ, പല എഞ്ചിനീയർമാരും ചിന്തിക്കുകയാണ് ഞാനൊരു മൊയിലാറായില്ലല്ലോ, പല മുതലാളിമാരും ചിന്തിക്കുകയാണ് ഞാനൊരു പണ്ഡിതനായില്ലല്ലോ, അന്നേരം മൊയിലാർ ചിന്തിക്കുകയാണ് ഞാനൊരു പണക്കാരനായില്ലല്ലോ. അങ്ങനെയായിരുന്നു, മൊയിലാരായാലും പണക്കാരനാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അബൂ ഹനീഫ റളിയല്ലാഹു വലിയ പണക്കാരനായിരുന്നു, ഭാര്യ ഇമാമുമായിരുന്നു അബൂ ഹനീഫ റളിയല്ലാഹു, വലിയ കച്ചവടക്കാരനായി, തുണിക്കച്ചവടക്കാരനായിരുന്നു, നല്ല തുണിക്കച്ചവടം, അതേസമയത്ത് എന്റെ വലിയ ഇമാമുമാണ്. പക്ഷേ ഒരു അതേ ദീന് ദീനായി തന്നെ കൈകാര്യം ചെയ്തു. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വരുമ്പോ അബൂ ഹനീഫ തങ്ങളുടെ സെയിൽസ്മാൻ തുണി വിൽക്കുന്ന ആള് സലാത്തി എല്ലിട്ട് തുണി വിൽക്കുന്നു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ തുണിക്ക് എത്ര പൈസ വിൽക്കുന്നു. ബേജാറായിപ്പോയി, മനസ്സ് പേടിച്ചു പോയി, കാരണം എന്റെ തുണി ചെലവാക്കാനുള്ളതല്ല സലാത്ത്, സലാത്ത് തുണി ചെലവാക്കാനുള്ളതല്ല, സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാനുള്ളതാ, എന്റെ തുണി വിൽക്കാനുള്ള സലാത്ത്. ആ തുണി വിറ്റ കാശ് മുഴുവനും വാങ്ങിയിട്ട് സദഖ ചെയ്തു. അതിൽ ഒരു നയാകാശം അബൂ ഹനീഫ റളിയല്ലാഹു സ്വീകരിച്ചില്ല. ഇത് കേട്ടതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കണ്ട, ഏതെങ്കിലും പള്ളിക്കോ മദ്രസക്കോ പിരിവെടുക്കുന്ന മൊയിലാര് സലാത്തി അല്ലിയിട്ടൊരു സാധനം വിൽക്കുന്നത് കണ്ടാൽ സലാത്തി അല്ലിയിട്ട് വിറ്റ് മോശമായിപ്പോയി എന്ന് ധരിക്കണ്ട, അത് സദക്ക കിട്ടാൻ വേണ്ടിയെടുത്ത പണിയാണ്, അതാ വിറ്റിട്ട് സ്വന്തം കീശെ പൈസ ഇടാൻ എടുത്ത പണിയല്ല. ഈ പറഞ്ഞത് ബിസിനസ്സാണ്, ബിസിനസ്സിന് വേണ്ടി സലാത്ത് വേണ്ട. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നട്ടുച്ച വെയിലത്തിങ്ങനെ പോകുമ്പോ ശരീരമാസകലം വിയർത്തിങ്ങനെ ഒലിക്കുകയാണ്, ആളുകളൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. അബൂ ഹനീഫ തങ്ങൾ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്നില്ല, തണൽ അനുഭവിക്കുന്നില്ല. അപ്പൊ അതാ ആൾക്കാരെ ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് വെയിൽ കൊള്ളണം, നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നുകൂടെ. ഇമാമുൽ അദം വൽ അഖദം അബൂ ഹനീഫത്തുൽ കൂഫീ റളിയല്ലാഹു അൻഹു ഈ കർണാടക സ്റ്റേറ്റിൽ ഹനഫി മദ്ഹബുകാരായ ധാരാളം മുഅ്മിനീങ്ങൾ സുന്നത്ത് ജമാഅത്തുകാരുണ്ട്. നാല് മദ്ഹബും ഹഖാണ്, നാല് ഇമാമികളും മഹാന്മാരാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതാ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നിൽക്കാതെ ഇങ്ങനെ വെയില് കൊള്ളുന്നത് കണ്ടപ്പോ ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറയുന്നു, ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എനിക്കൊരു സംഖ്യ തരാനുണ്ട്, അതുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഞാൻ കയറി നിന്നുപോയാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ പലിശയായി പോകുമോ വഡ്ഡിയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ സാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ മഹാന്മാര്. അള്ളാഹുവിന്റെ സാലിഹീങ്ങൾ മഹാന്മാരങ്ങനെയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവരതാ ദുന്യാവിന് വേണ്ടിയല്ല അവരുടെ ജീവിതം, അവരാഹ്റമാണ് കാണുന്നത്, അവരുടെ കൽബ് അള്ളാഹുവിലേക്കാണ് തിരിഞ്ഞത്. അത് തന്നെയായിരുന്നില്ലേ താജുൽ ഉലമയുടെ അവസ്ഥ? എത്ര വലിയ മുതലാളിയായാലും ഏത് പാവപ്പെട്ടവനായാലും തങ്ങൾക്കൊരുപോലെയാണ്. അതേ അതാ സുന്നത്ത് ജമാഅത്തുകാരനാകണം. അവിടുത്തെ ഉപദേശം എന്താണ്? നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തുകാരാകണം, അത് മാത്രമേ ഇസ്ലാമുള്ളൂ.
കാരണം അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാമാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം. പറഞ്ഞ വാക്കൊന്ന് പൂർത്തീകരിക്കട്ടെ. പണ്ഡിതന്മാർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ പറഞ്ഞാൽ ഏറ്റവും കൊടുക്കുന്ന ആൾ ഞാനാണ്. 758 ആൾക്ക് ശമ്പളം കൊടുക്കണം ഞാൻ. പക്ഷേ അള്ളാഹുവിന്റെ ഖജനാവ് വലുതല്ലേ? അവൻ അള്ളാഹുവിന്റെ ഖജനാവിൽ നമുക്ക് ചൊരിച്ചു തരട്ടെ. എല്ലാ പ്രദേശത്തുകാരോടും ഞാൻ പറയാം, അതാത് നാട്ടിലുള്ള പള്ളി മദ്രസ, ഇപ്പൊ ഇവിടെ ഉപ്പിനങ്ങാടി, ഇവിടുത്തെ മഹല്ലി ജമാഅത്ത്, അതിന്റെ ഭാരവാഹികളോട് ഈ നാട്ടിലുള്ളവരൊക്കെ സഹകരിക്കണം. പ്രസിഡന്റോടും സെക്രട്ടറിയോടൊക്കെ സഹകരിക്കണം. എന്റെ കഴിയുന്നതൊക്കെ ജമാഅത്തിന് ചെയ്തു കൊടുക്കണം. കാരണം എങ്കിലല്ലേ പള്ളി മദ്രസൊക്കെ ഭംഗിയായിട്ട് നടത്താൻ കഴിയുള്ളൂ. അപ്പോഴല്ലേ ആ പള്ളിയിലും മദ്രസയിലും സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് മാനമായി ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ സുന്നത്തു ജമാഅത്തിന്റെ പള്ളികൾ എവിടെയുണ്ടോ, മദ്രസകൾ എവിടെയുണ്ടോ, അവിടെ ഒക്കെ നാട്ടുകാർ പരമാവധി സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. അതേസമയത്ത് പണ്ഡിതന്മാരെ നല്ല ശമ്പളം കൊടുക്കണം. പണ്ഡിതന്മാരാരും ശമ്പളത്തിന് ജോലി ചെയ്യരുത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സേവനം ചെയ്യണം. ശമ്പളത്തിന് ജോലി ചെയ്യരുത്. ശമ്പളം വന്നോട്ടെ, അതിന് വിരോധമില്ല. അതിനു വേണ്ടി ജോലി ചെയ്യരുത്, ജോലിയാകരുത്. ഞാനൊരു പള്ളി ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് അവിടെ ഒരു മൊയിലാർ രക്ഷിക്കുകയും ചെയ്തു. എന്നോട് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയാൾ കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുന്നില്ല. അപ്പൊ എന്നോട് ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അയാൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂന്ന്. ശമ്പളം കൃത്യത്തിൽ കിട്ടാത്തതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂന്ന് പറഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ നമ്മളായി പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ സേവനം ചെയ്യണം. പണ്ഡിതന്മാരെ സേവനം ചെയ്യണം. അതുകൊണ്ട് ശമ്പളം വാങ്ങണ്ട എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമല്ല. ശമ്പളം വാങ്ങിയാലും ഇല്ലെങ്കിലൊക്കെ നമ്മളെ ജീവിതം കൊണ്ടുപോകുന്നവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ ഓർപ്പിക്കണം. ഇവിടെ ഇപ്പം നീണ്ട പ്രസംഗം നടത്താൻ സമയം. ഒരു സീഡി ഉണ്ട്, എല്ലാവരും കേൾക്കേണ്ട ഒരു സീഡിയാണ്. എന്താണ്? എന്തിനു സുന്നിയാകണം, എന്തിനു സുന്നിയാകണം. അത് ഞാൻ ഓദായിയിൽ വെച്ച് പ്രസംഗിച്ചതാണ്. ഓദായി എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള സ്ഥലമാണ് ഓദായി. അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു 30 കൊല്ലം മുമ്പ് ഞാനവിടെ പ്രസംഗിക്കാൻ പോയി. ചെന്ന് നോക്കുമ്പോൾ അവിടെ സെൽഫികൾ മാത്രമേ ഉള്ളൂ, ഒറ്റ സുന്നിയില്ല. ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയ സ്ഥലമാണ്. 1950 കാലത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പാ, 59 ജനിക്കുന്നത്. ഞാൻ ജനിക്കുന്നതിൻ്റെ ഏകദേശം 8-9 കൊല്ലം മുമ്പ് അവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് തുടങ്ങിയ സ്ഥലമാണ്. അതിന് മുമ്പില്ല കേട്ടോ, അതിൻ്റെ മുമ്പില്ല. അപ്പോൾ ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ കാല് കുത്താൻ സമ്മതിക്കൂലാന്ന്. പിന്നെ തലകുത്തിയിട്ട് പ്രസംഗിക്കാൻ കഴിയും. ഞാൻ മടങ്ങിപ്പോന്ന്, പോലീസുകാർ പെർമിറ്റ് തരാണ്ട് പ്രസംഗിക്കാൻ കഴിയും. ഞാൻ മടങ്ങിപ്പോന്ന്, ഞാൻ മാത്രമേ എൻ്റെ കൂടെ വേറെയും കുറെ ആളുണ്ട്, ഞങ്ങൾ മടങ്ങിപ്പോന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അരീക്കോട്ട് നിന്ന് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് പോയി. ശത്രുക്കൾ ഇവിടെ കാലുകുത്താൻ വിടൂല, ഉംറ ചെയ്യാൻ വിടൂല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു നിങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് പിറ്റേന്റെ കൊല്ലം വരാൻ കരാറാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾ എന്ത് ചെയ്തു, ഉംറ അവിടെ വെച്ച് തഹല്ലുലായി മുടി കളഞ്ഞു. ആ മുടി പിന്നെ എല്ലാവർക്കും വിതരണം ചെയ്തു, എല്ലാവർക്കും മുടി വിതരണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ മുടി സഹാബത്തിന് വിതരണം ചെയ്യലാണ്. അവർ ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കലാണ്. അത് ഖിയാമ നാൾ വരെ സൂക്ഷിക്കപ്പെടും. അങ്ങനെ മുടി വിതരണം ചെയ്ത് ബൈക്കിൽ നിന്ന് മടങ്ങിപ്പോന്നു. ഇതന്നെ നമ്മളും ചെയ്ത്, നമ്മൾ അരീക്കോട്ട് നിന്ന് തഹല്ലുലായി, അരീക്കോട്ട് നിന്ന് തഹല്ലുലായി, അരീക്കോട്ട് നിന്ന് പ്രസംഗിച്ച് മടങ്ങി നടത്തും. അങ്ങനെ മടങ്ങി. ആ നമ്മൾ പക്ഷെ വെറുതെ ഉത്തിരിഞ്ഞില്ല. നമ്മൾ താജുല്ലുലമ്മ നമ്മക്ക് എല്ലാ ധൈര്യവും തന്നു. അള്ളാഹു തആല അവിടുത്തെ ദർജ ഏറ്റി കൊടുത്തു. ഖമറുല്ലുലമയും നൂറുല്ലുലമയും കൻസുല്ലുലമയും നമ്മുടെ ആരിമീങ്ങളൊക്കെ നമുക്ക് ധൈര്യം തന്നു. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കി. SSF ശക്തിപ്പെടുത്തി, SYS ശക്തിപ്പെടുത്തി, എല്ലാ സ്ഥലത്തും സുന്നത്തു ജമാഅത്ത് കേരളത്തിന് ശക്തിപ്പെടുത്തി. അതിന് ഒരുപാട് ഊണ് ഉറക്കുവച്ച് ഒരുപാട് ആളുകൾ അധ്വാനിച്ച് ഓടി നടന്നു പ്രവർത്തിച്ചു. അൽഹംദുലില്ലാ, ഈ കൊല്ലം പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ കേരളത്തിൽ ഇവിടെയും ഉണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് കോളേജിൽ പോയിട്ട്
തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലുള്ള തുഹാഫത്തുൽ മുജാഹിദീൻ എടുത്തു തരും. അത് അറബിയിലുള്ള തുഹഫത്തുൽ മുജാഹിദീനാണ്. അത് എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. അതിൽ പറയുന്ന കാര്യം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടണമെന്നാണ്, രാജ്യം സ്വതന്ത്രമാക്കണമെന്നാണ്. ഫ്രഞ്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും അങ്ങനെയുള്ള മറ്റ് രാജ്യക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ദേശസ്നേഹത്തോടുകൂടി എഴുതിയ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തോട് കൂറുള്ളവരാണ്. മുസ്ലിം പണ്ഡിതന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരാണ്. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആള്. അങ്ങനെ നമ്മളെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരാണ്. അവർക്ക് പടപൊരുതാൻ പ്രചോദനം നൽകിയ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ഇന്നും ഗവൺമെന്റ് കോളേജുകളിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിട്ട് അത് വെച്ചിരിക്കുകയാണ് വായിക്കാൻ വേണ്ടി. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് മംഗൂസ് മൗലിദ് ഉണ്ടാക്കിയത്. മംഗൂസ് മൗലിദ് മംഗൂസ് മൗലിദിൽ മഹാനവറുകൾ പറഞ്ഞതാണ് ഞാൻ ചൊല്ലിയത്. മൗലിദ് റസൂലുള്ളാഹിന്റെ ജന്മമാസം റബീഉല്ലവല് വന്നപ്പോ അതാ മനുഷ്യന്റെ മനസ്സിന്റെ വസന്തത്തെ ഹയാത്താക്കി പോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മമാസം വന്നപ്പോ ആ ജന്മമാസത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യന്മാരുടെ മനസ്സും സന്തോഷിച്ചു പോയി. എന്തൊരു നല്ല വാക്കാ. എല്ലാ മനുഷ്യന്മാരെന്നാ പറഞ്ഞത്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കാത്ത ഒറ്റ മനുഷ്യനുമില്ല. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിക്കാൻ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സമയം, BJP ഭരിക്കുന്ന സമയം, ജനതാ പാർട്ടി ഭരിക്കുന്ന സമയം, അപ്പോഴൊക്കെ റബീഉല്ലവല് 12 ഒരു ദിവസം പ്രധാനമന്ത്രിക്ക് ലീവാ. പ്രധാനമന്ത്രിക്ക് ലീവാണ്. എന്ത്? രാജ്യത്തുള്ള എല്ലാ ഓഫീസുകൾക്കും ലീവാണ്. രാജ്യത്തുള്ള മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. മനുഷ്യന്മാരൊക്കെ. നമ്മൾ കുറ്റിയാടി, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അള്ളാഹു റസൂലിന്റെ ജന്മദിവസം മുസ്ലിമീങ്ങൾ കൊണ്ടാടൂല, കാരണം അവിടെ ജമാഅത്ത് ഇസ്ലാമിയ സെൽഫിയാണ്. അപ്പോൾ ഒരു മുട്ടായി പോലും കുട്ടിയൊക്കെ കിട്ടൂല മദ്രസയിലെ കുട്ടിക്ക്. ഞാൻ ചെന്നപ്പോ അൽഹംദുലില്ലാഹ് 20 കിൻഡലോളം അരി വെച്ചിട്ട് ഭക്ഷണം കൊടുക്കും റബീഉല്ലവല് വന്നിട്ട്. പിന്നെ അതിന് പുറമെ നല്ല പായസം വെച്ചിട്ട് അങ്ങാടിയിലൊക്കെ കൊണ്ടുപോയി വിതരണം. ടൗണിൽ പായസം എല്ലാ മുസ്ലിമീങ്ങളും കുടിക്കും, ഹിന്ദുക്കളും കുടിക്കും, കോൺഗ്രസ്സുകാരും കുടിക്കും, BJP കുടിക്കും, ജനതാ പാർട്ടിക്കാരും കുടിക്കും, കേരള കോൺഗ്രസ് കുല്ലുഹും മജ്മഉ കുറെ ഉണ്ട്, എല്ലാവരും കുടിക്കും. മുസ്ലിമീങ്ങളും അമുസ്ലിമും ഒക്കെ അള്ളാഹുവിൻ റസൂൽ ജനിച്ചുള്ള സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുക്കും. അങ്ങനെ മനുഷ്യന്മാരൊക്കെ കുടിക്കും. 2 സെൽഫികളും കുടിക്കൂല, മനുഷ്യന്മാരൊക്കെ കുടിക്കും. അതാണ് മംഗൂസ് മൗലിദ് നേരത്തെ തന്നെ പറഞ്ഞത്. കൊല്ലല്ല അനാമി, എല്ലാ മനുഷ്യന്മാർക്കും സന്തോഷമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷമാണ്. അതെന്തേ അതെന്തേ അവർക്ക് കുടിക്കുന്നതിന് കുഴപ്പം? കഴിഞ്ഞ കൊല്ലോ വാണിമേലി എന്നൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു, കേരളത്തിൽ. അപ്പൊ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ഒരു കത്ത്, എന്താണ്, മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കാൻ തയ്യാറുണ്ടോ? വാദപ്രവാദത്തിന് തയ്യാറുണ്ടോ? അങ്ങനെയുണ്ട് ചില ആളുകൾ. ഞങ്ങൾ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ചിലർ വരുമായിരുന്നു. അവർ വന്നിട്ട് ഇങ്ങനെ അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ, അമ്മി കൊത്താനുണ്ടോ എന്ന്. അമ്മി എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കല്ലും കുട്ടിയും തന്നില്ലേ, ഈ കല്ലും കുട്ടിയും ഇങ്ങനെ കെത്തിയിട്ട് കൊത്തി നന്നാക്കുന്ന പഴയ കാലത്ത് അങ്ങനെ. ഇപ്പോഴത്തെ ഈ എഞ്ചിനൊന്നും ഇല്ലാതെ ഈ മോട്ടർ കൊണ്ട് വർക്ക് ചെയ്യുന്ന അമ്മിയല്ല. നമ്മളിവിടെ ഉണ്ട് അങ്ങനെ പരിപാടി പഴയ കാലത്ത്. പ്രായമുള്ളവരോട് ചോദിച്ചു ഇപ്പൊ കുട്ടിയൊക്കെ എന്താ അമ്മിയോത്തിലൊന്നും മനസ്സിലാവില്ല. അപ്പോ ഇതുപോലെ ചെല്ലുണ്ട്, വാദപ്രകാത്തുണ്ടോ, വാദപ്രകാത്തുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ഞാൻ എല്ലാ SSFR SVSR പറയാ. അത് പറയുമ്പോഴേക്ക് ഞാൻ റെഡി ചെയ്യുന്ന പറ്റുങ്ങളെ കൂടി പോണ്ട. അതെന്തേ, നമ്മൾ പേടിച്ചിട്ടൊന്നുമല്ല, അത് അവർക്ക് പ്രചരണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അവർക്ക് അത് വിച്ചിട്ട് പൈസ ഉണ്ടാക്കണം, അതുപോലെ അവർക്ക് പ്രചരണം ഉണ്ടാക്കണം, അതിനുള്ളൊരു പരിപാടി. അല്ലാതെ സത്യം മനസ്സിലാകാനൊന്നുമല്ല. സത്യം മനസ്സിലാകാനാണെങ്കിൽ ഈ എത്ര പ്രാവശ്യം സത്യം മനസ്സിലാക്കി കൊടുത്ത് എന്നിട്ട് ഇന്ന് വരെ തയ്യാറായോ?
വിശ്വസിച്ചോ അംഗീകരിച്ചോ. അള്ളാഹു തആല നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഞാനെന്ത് ചെയ്തു, ഞാനൊരു കടലാസ് എടുത്തിട്ട് ഒരു മറുപടി എഴുതി കൊടുത്തു. എന്താ മറുപടി എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അതിൽ ലോകം മുഴുക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്. അതിന് ഞങ്ങളോട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും ഞങ്ങളോട് സഹകരിക്കുന്നുമുണ്ട്. ഒരാളും അതിൽ സഹകരിക്കാറില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. എനിക്കറിയാം, ഞാൻ നാലാമത്തെ ഒരു പള്ളി ഉണ്ടാക്കി, ദാറുൽ ഹുദ എന്റെ പള്ളി. ആ പള്ളിക്ക് സ്ഥലം തന്നത് ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണനാണ് സ്ഥലം തന്നത്. ഇപ്പോഴും ബാലകൃഷ്ണൻ ജീവിച്ചിട്ടുണ്ട്, സ്വർണം പഠിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും റബിയുള്ളവരും ഇതിൽ വിദേശത്തായി പോയി മടങ്ങി വന്നപ്പോൾ ബാലകൃഷ്ണൻ ഉസ്താദ് നിങ്ങൾ നാട്ടിലില്ലാത്തവർക്ക് മോലും ഇതിന്റെ ചോറ് കിട്ടിയിട്ടില്ല. അതാണ് ബാലകൃഷ്ണനും അതിൽ സന്തോഷം. ആ സമയത്ത് ഇതിൽ പങ്കെടുക്കാത്ത ഇവര് മാത്രമേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചതിന് സന്തോഷിക്കണോ വേണ്ടേ? അതല്ലേ ഇപ്പൊ നിങ്ങളെ ചർച്ച. ഞങ്ങളൊരു കാര്യം പറയട്ടെ, റബിയുള്ളവര് 12 തിങ്കളാഴ്ച മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോ സഹാബത്ത് ഒന്നടങ്കം എന്നിങ്ങനെ മൗലിദ് ഓതിയിട്ട് സ്വീകരിച്ചു റബിയുള്ളവിൽ 12 തിങ്കളാഴ്ച. അന്ന് മുതൽ മൗലിദ് ഇവിടെ നടക്കുന്നുണ്ട്. അന്നത്തെ മൗലിദ് തന്നെ സഹാബത്ത് പറഞ്ഞതാ. എന്ത്? തലഅൽ ബദ്റു അലൈന അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ബാങ്ക് വിളിക്കുന്ന ഒരൊറ്റ മനുഷ്യൻ ബാക്കിയുള്ള കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ശുക്ര് ഞങ്ങൾക്ക് കടപ്പാടാണ്. ആ ശുക്രായി ചെയ്യുന്നു അന്ന് പറഞ്ഞതാ. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തെളിവില്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കല്ലേ, നിങ്ങൾ നബി സല്ലല്ലാഹു നിങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടാടണമെന്ന് ഞമ്മക്ക് നിർബന്ധമില്ല. അതെന്താ കാരണം ഞാൻ പറയാ. അതെന്താ കാരണം? ഇപ്പൊ ഉദാഹരണം പറയാ. നമ്മള് ഹജ്ജിന് പോയി വരുന്ന ആള് സംസം വെള്ളം കൊണ്ടുവന്നു. അപ്പൊ ഒരുത്തന് സംശയം തീർന്നില്ല, ഇത് സംസം തന്നെയാണോ അല്ലെ വേറെ ഏതോ കിണറ്റിലെ വെള്ളമാണോ? ഇവൻ കുടിക്കണ്ട, അവൻ കുടിക്കണ്ട, ഈ ഹജ്ജിന് പോയാളാ സംശയിക്കുന്ന ഇവൻ കുടിക്കണ്ട, സംശയമില്ലാത്തവർ കുടിച്ചോട്ടെ. അവനവൻ കുടിക്കാൻ ധൈര്യണ്ടേ കുടിച്ചാൽ മതി, ലൈസ്റ്റേ കുടിച്ചാൽ മതി, കുടിക്കുന്നവനോട്ട് കുറ്റവും പറയണ്ട അല്ലേ. ഇതുപോലെ ഇവനെന്തിനിത് വിമർശിക്കണം, എന്തിന് വിമർശിക്കണം? ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ അൽമനാ ഇത് മുജാഹിദിന്റെ സലഫിന്റെ മുഖപത്ര സെലഫികളുടെ മുഖപത്ര ഇത് വായി ഇത് എഴുതി കൊടുത്തു. ഇതിന്റെ വാചകം ഇതെന്താ പറയുന്നത്? ഇതിൽ പറഞ്ഞ ആദൻ നബി കുറ്റം ചെയ്തിരുന്നു, മൂസാ നബി കുറ്റം ചെയ്തു, ഇങ്ങനെ എല്ലാ അമ്പിയാക്കളും കുറ്റം ചെയ്തു. ഇങ്ങനെ അമ്പിയാക്കളൊക്കെ കുറ്റം ചെയ്തു, പിന്നെ ആരാ കുറ്റം ചെയ്യാത്ത? കുറ്റം ചെയ്യാത്ത നമ്മളെ മൗലവി രാജു. അവസാനം ഇതില് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നു. വെറുതെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മളോട് എല്ലാ സ്റ്റേജിലും പറയും, നിങ്ങൾ സുന്നത്തിയമായ താകണം, സുന്നത്തിയമായ ഇസ്ലാമുള്ളൂ. വെറുതെ പറയല്ല, ഇത് ഞാനൊന്ന് നോക്കി വായിക്കാം. അതിന്റെ ഒറിജിനൽ കോപ്പിയാണിത്. എപ്പോ എഴുതിയത്? 2010 ജൂലൈ അൽമനാറ് സലഫിന്റെ പത്രം, കേരളത്തിൽ നടക്കുന്ന പത്രം. ഇതിലെന്താ പറയുന്നത് കേട്ടോളി. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒരു ബർക്കത്ത് എടുക്കൂ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിൽ അവർ സന്തോഷിക്കോ? ഇല്ല, ഉറപ്പാണ്. കാരണം അവർക്ക് റസൂലുള്ളാഹിനോട് വിരോധമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് എഴുതുന്നത് ഞാൻ നോക്കി വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ട് മുഹമ്മദ് നബിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇവിടെ പിഴവ് തന്നെ മനസ്സിലാവോ? തെറ്റ് പറ്റി എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ
ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പൊ മുഹമ്മദ് നബി അല്ലാഹ് ആക്ഷേപിച്ച ആളാണ്, നബിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമായി 2010 ജൂലൈയിലെ അൽമനാറിൽ സലഫികൾ എഴുതി വെക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ തെറ്റ് ചെയ്ത നബിയല്ലേ നിങ്ങൾ പറയുന്ന നബി? പിന്നെ ആ നബി ജനിച്ചതിൽ നിങ്ങൾ എന്തിനു സന്തോഷിക്കണം? ഞങ്ങളെ നബി തെറ്റ് ചെയ്ത നബിയല്ല, പിഴവ് പറ്റിയ നബിയല്ല. ആ നബി അതാ ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, വന്നജ്മീദ ഹവാ മാവല്ല സാഹിബുക്കും വമാ ഗവാ. അന്നജ്മിനെ തന്നെയാണ് സത്യം. അന്നജ്മ് എന്ന് പറഞ്ഞാൽ അതിന് പല തഫ്സീറുകളും ഉണ്ട്. അതിൽ ഒരു തഫ്സീറാണ് അന്നജ്മി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള അന്നജ്മ് കൊണ്ട് ഉദ്ദേശം എന്തുകൊണ്ട്? സറൈതാ മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറബി കമാ സറൽ ബദ്റു ഫീ ദജി من الظلمين وبيتا ترقى إلى أن التا منزلة اللقاء بقوسين لم تدرك ولم ترمي يلر جلك مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഹമ്മദുർ റസൂലുള്ളാഹി രാത്രിയിൽ മസ്ജിദുൽ അഖ്സയുടെ സമീപത്ത് ചെന്നു, മസ്ജിദുൽ അഖ്സയിൽ ചെന്നു, അവിടുന്ന് ആകാശത്തിലേക്ക് പോയി, ഒരു നക്ഷത്രവും എത്താത്ത സ്ഥലങ്ങളിലൊക്കെയും പോയി, അവിടുന്ന് തിരിച്ചു വന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി നക്ഷത്രങ്ങൾ നീങ്ങുന്നത് പോലെ നീങ്ങി നീങ്ങി വന്നു. അതുകൊണ്ട് തന്നെ വന്നജ്മി അന്നജ്മിനെ തന്നെയാണ് സത്യം. ആ നക്ഷത്രം പോലെ നീങ്ങി വന്ന ആ അന്നജ്മിനെ തന്നെയാണ് സത്യം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യാൻ, അതൊരു തഫ്സീറാണ്. വേറെ ഒരുപാട് തഫ്സീറുണ്ട്, അതുകൊണ്ട് ഇത് നിഷേധിക്കണ്ട. മുമ്പൊരിക്കൽ സുള്ളി എന്ന് പ്രസംഗിക്കുമ്പോ വള്ളുഹാ വല്ലൈലി ഇദാ സജാ ആയത്തിന് തഫ്സീർ വരുമ്പോ ഞാൻ അർത്ഥം വെച്ച് വള്ളുഹാ. ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളായ തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, നബി തങ്ങളുടെ പെൺകുട്ടികളായ ബീവിമാരെ തന്നെയാണ് സത്യം. അങ്ങനെ ഒരു തഫ്സീർ അതിനുണ്ട്. ഞാൻ വേറൊരു തഫ്സീർ പറഞ്ഞു, വല്ലുഹാ വല്ലുഹാ, നബി തങ്ങളുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ, അവിടുത്തെ കറുത്തിരുണ്ട ഭംഗിയുള്ള ശഹറ് മുബാറക്ക് തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്, കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലിരിക്കുമ്പോ ഒരാൾ എന്നെ സൗദിയിൽ നിന്ന് വിളിച്ചിട്ട് മുസ്ലിയാരെ നിങ്ങളെന്താണ് വല്ലൈലിക്ക് പുതിയ അർത്ഥം പറയാൻ കാരണം? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അയാൾ, ഞാനൊരു കുക്കാണ്, ഭക്ഷണം പാകം ചെയ്ത കുക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കുക്കിന്റെ അത്ര വിവരമില്ല. ശരിയാണ്, കുക്കിന്റെ വിവരം എനിക്കില്ല. എന്റെ വീട്ടിൽ ഞാൻ എന്റെ മകന്റെ ഒരു കല്യാണത്തിന് ഭക്ഷണ സാധനത്തിന്റെ ലീസ്റ്റ് വാങ്ങിയ ഒരു കുക്കിനോട് അയാളൊരു അരിന്റെ പേര് എഴുതി തന്നു, ഞാൻ ഉണ്ടായതിന്റെ ശേഷം കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ കക്കട്ടിൽ എത്രയോ കൊല്ലമായിട്ട് അരിക്കച്ചവടം നടക്കുന്ന അഹമ്മദാജിന്റെ പീടിയെ പറഞ്ഞു അയാൾ അരി കൊടുത്തയച്ച് കുക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എഴുതിയ അരി ഇതല്ലാന്ന്. എന്ത് ചെയ്യാനാ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എഴുതിയ അരി എവിടുന്നാ കിട്ടാന്ന് വെച്ച്, അത് ചൊക്കിളിയിൽ മൊയ്തൂക്കാന്റെ പീടിയെ കിട്ടും. ഞാൻ മൊയ്തൂക്കാന്റെ പീടിയ ആളയച്ചു, അപ്പൊ അരി കൊണ്ടു ഇത് തന്നെയാ അരി. അപ്പൊ കുക്കിന്റെ വിവരം എനിക്കില്ല. പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനത്തെ സംബന്ധിച്ച് കുക്കിന്റെ വിവരം എനിക്കില്ല. ഇതേപോലെ തഫ്സീറൊന്നും കാണാത്ത കുക്കിന് തഫ്സീറിനെ പറ്റിയും വിവരം ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. അപ്പൊ അതിന് കുക്കിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അയാൾ എഴുതിയ അരിയെ പറ്റി എനിക്കും ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ആ കിതാബ് ഓതിയിട്ടില്ല, കുക്കിന്റെ കിതാബ് ഞാൻ ഓതിയിട്ടില്ല, തഫ്സീറിന്റെ കിതാബ് ചിലപ്പോൾ കുക്ക് ഓതിയിട്ടുണ്ടാവില്ല, അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. സഹോദരന്മാരെ, വന്നജ്മീദാ ഹവാ തങ്ങളെ തന്നെ സത്യം.
അല്ലാ പറയാണ് മാവല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സാഹിബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ജീവിതത്തിൽ പിഴവ് പറ്റിയിട്ടില്ല, ജീവിതത്തിൽ പിഴവ് പറ്റൂല. അല്ലാഹു സത്യം ചെയ്ത് പറയുന്ന പേച്ചിട്ടില്ല. സലഫികൾ പറയുന്ന മുഹമ്മദ് നബിക്ക് പേച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ സലഫിയും എല്ലാ ജമാഅത്തുകാരനും സ്റ്റേജുമേ കയറിയിട്ട് പറയും, നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണം, മുസ്ലിയാമാരെ തള്ളണം, തങ്ങന്മാരെ തള്ളണം, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കണം. ഖുർആനിൽ അല്ലാഹു പറയുന്നു മുഹമ്മദ് നബി പേച്ചിട്ടില്ല. സലഫികളെ പത്രത്തിൽ അവർ പറയുന്നു മുഹമ്മദ് നബി പേച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരെ, യുവാക്കളെ, മുസ്ലിമീങ്ങളെ, ഈ മാ കിട്ടി മരിക്കണോ? സുന്നിയാകണം കേട്ടോ. റസൂലുള്ളാഹിനെ കാണണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടണോ? ഖബറിന്ന് റസൂലുള്ളാഹിനെ പറ്റി മറുപടി പറയണോ? സ്വർഗം ഉദ്ഘാടനത്തിന് അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ? സുന്നിയാകാതെ നിവൃത്തിയില്ല. ആരും പെട്ടുപോകണ്ട. ഖിയാമത്തുനാളാണ്, ജനങ്ങളെ പറ്റിക്കുന്ന പലരും ലോകത്ത് വരും. ആരും പെട്ടുപോകണ്ട. താജുൽ ഉലമയുടെ ഉപദേശം എന്നോട് ചേർത്ത് പിടിച്ചോ. സുന്നത്ത് ജമാഅത്തല്ലാതെ പരിശുദ്ധ ഇസ്ലാമില്ല. ഞാൻ ഒദായിൽ വെച്ച് ഈ പുസ്തകം വായിച്ചു കൽപ്പിച്ചു. ഒദായിലെ ഞാനെന്തിനു സുന്നിയായി എന്ന സീഡിയെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്? അതുപോലെ വേറെയും ഒരുപാട് സീഡികളുണ്ട്, ആയിരക്കണക്കിന് സീഡികളുണ്ട്. ഖുർആനിലെ ഓരോരോ ആയത്തുകൾ സംസാരിച്ച സീഡികളുണ്ട്, സൂറത്തുകൾ സംസാരിച്ച സീഡികളുണ്ട്. സൂറത്തുൽ കഹ്ഫ് 15 ദിവസം ഈ അടുത്ത് പ്രസംഗിച്ചു. ഇതിൽ 7 ദിവസം പ്രസംഗിൻ്റെ സീഡി ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാൻ 12 ഞാൻ പ്രസംഗിച്ചു. 7 നാദാപുരത്ത് പ്രസംഗിച്ചു. 5 കുറ്റ്യാടി പ്രസംഗിച്ചു. മുഴുവനും സുന്നത്തി ജമാഅത്തിന്റെ തെളിവാണ്, ഒക്കെ കേൾക്കാം. ഇപ്പൊ ഞാൻ ചുരുക്കി പറയാണ്, ഒദായിൽ ഞാൻ ഇത് രണ്ടും വായിച്ചു. ഇതെന്താ സംഗതി? 2007 മെയ് മാസത്തെ മുജാഹിദിന്റെ അൽമനാറ്, സലഫിന്റെ അൽമനാറ്. ഇതിൽ പറയുന്ന അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഇന്നാലില്ല. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് പോൽ. എന്നിട്ട് ഇതിൽ തന്നെ പറയുന്നു അള്ളാഹുവിന് കൈയുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹ്ക്ക് വലത്ത് 2 കൈയാണ്, ഇടത്ത് കൈ ഇല്ല. അങ്ങനെ അള്ളാഹുവിനെ ഒരു വികലാംഗനെ പോലെ ചിത്രീകരിക്കുകയാണ്. കേട്ടോ, ഞാൻ നോക്കി വായിക്കാൻ ഞാൻ വെറുതെ പറയല്ല. അള്ളാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹ്ക്ക് വലത്ത് 2 കൈയാണ് എന്നാണ് സലഫികൾ പറയുന്നത്. എന്നാൽ ഇത് 2007 മെയ് മാസത്തെ അൽമനാറാണെങ്കിൽ അതേ കക്ഷികൾ തന്നെ, സലഫികൾ തന്നെ 2009 ജനുവരിയിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോ അവരതേ പത്രത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ അതും ഒന്ന് വായിക്ക കേട്ടോളൂ. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലതു കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. എനിക്ക് കേട്ടോളി, 2007 പടച്ചോന് ഇടത്തേ കൈ ഇല്ല എന്ന് പറഞ്ഞ അതേ കക്ഷികൾ സലഫികള് 2009 പറയുന്നത് കേട്ടോ, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടതു കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2009 അള്ളാഹ് ഇടത്തേ കൈ ഉണ്ട്, 2007 അള്ളാഹ് ഇടത്തേ കൈ ഇല്ല. ഇങ്ങനെ കൊല്ലത്തിൽ മാറുന്ന ഒരല്ലാഹ്, ഇങ്ങനെ ഒരു അല്ലാഹുവിൽ വിശ്വസിച്ചാ മുസ്ലിമാകൂ, അതേ തെറ്റ് ചെയ്യുന്ന നബിയിൽ വിശ്വസിച്ചാ മുസ്ലിമാകൂ, ഈ മാങ്കിട്ടി മരിക്കോ മുസ്ലിമേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാങ്കിട്ടി മരിക്കണോ? മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണോ? ഒരൊറ്റ മനുഷ്യരും സലഫിയാകണ്ട, ജമാഅത്തെ ഇസ്ലാമിയാകണ്ട, തബ്ലീഗ് ജമാഅത്താകണ്ട, വ്യാജ തരീഖത്ത് കുടുങ്ങണ്ട.
മാർഗം വിട്ടുകൊണ്ട് പണം പിണുങ്ങാൻ വേണ്ടി തരീഖത്തിന്റെ ശൈഖാണെന്നും പറഞ്ഞിട്ട് നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര്, നോമ്പ് വേണ്ടെന്ന് പറയുന്നവര്, സുബ്ഹാനല്ലാഹ് അന്യപെണ്ണിന്റെ കൈ പിടിക്കുന്നവര്, അന്യപെണ്ണുങ്ങളെ തലേ കൈവച്ചു കൊടുക്കുന്നവര്, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കള്ള തരീഖത്തുകാരാണ്, വ്യാജ തരീഖത്തുകാരാണ്, അങ്ങനത്തെ ഒരാശയത്തിലും പോയി പെട്ടിട്ട് നിങ്ങളെ ഈമാനും കളയരുതേ മുസ്ലിമീങ്ങളെ. സുന്നത്തിലെ ഭാഗത്ത് മുറുകെ പിടിക്കുക, അതല്ലേ താജുൽ ഉലമയുടെ ഉപദേശം. ആ ഉപദേശം നൽകിയ താജുൽ ഉലമ ദിക്റും ചൊല്ലി വഫാത്തായി. നമുക്കും ചൊല്ലണ്ടേ മരിക്കും ദിക്ർ, നമുക്കും മരിക്കണ്ടേ ഈമാനോട് കൂടെ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിനും പോകരുത്. നമ്മൾ സുന്നികൾ ഒറ്റക്കെട്ടായി നിൽക്കണം, സുന്നികൾ ഭിന്നിക്കരുത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എല്ലാവരും ഒന്നാണ്, സുന്നികൾ രണ്ടില്ല. സുന്നത്തി ജമാഅത്തിന്റെ അർത്ഥം തന്നെ എന്താ? സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച ആശയം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആ കാലം മുതൽ ഇന്നുവരെയുള്ള മുസ്ലിങ്ങളുടെ കൂട്ടായ്മ, അതാ സുന്നത്തി ജമാഅത്ത്. ഭിന്നിപ്പല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. നമ്മൾ ഐക്യത്തോടെ സുന്നികളെല്ലാവരും ഐക്യത്തോടെ ജീവിക്കും. താജുൽ ഉലമ അതാണ് ആഗ്രഹിച്ചത്, അതാണ് ശംസുൽ ഉലമ ആഗ്രഹിച്ചത്. ശംസുൽ ഉലമ ഐക്യ ഉസ്താദ്. ഞാൻ കുറ്റിയാടിയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം സമസ്തയും സനദുകളും എന്ന് അതിന്റെ പേര്. എല്ലാറ്റിനും സനദൊന്നും വേണ്ട, സനദ് ആവശ്യമുള്ളതിനും സനദ് വേണം, ആവശ്യമില്ലാത്തതിനും സനദ് വേണ്ട. ഒക്കെ ഞാൻ അതിൽ വിശദീകരിച്ചു, എല്ലാം കിതാബും തിരക്കി വിശദീകരിച്ചു. ആ സീഡിയാണ് സമസ്തയും സനദുകളും. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ റഹും ശംസുൽ ഉലമ അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാകാം. ശംസുൽ ഉലമയുടെ വാക്ക് ഞാൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിക വായിച്ചു കൽപ്പിക്കുന്നു. ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് ഏറ്റവും ആഗ്രഹിച്ച സംഗതി സുന്നത്തി ജമാഅത്തുകാരി യോജിക്കണം എന്നതാണ്. എല്ലാ അലിമികളും പഠിച്ചവർ പഠിക്കുന്നവർ അങ്ങനെ സുന്നികൾ ഭിന്നിക്കണമെന്ന് വിചാരിക്കില്ല, എല്ലാവരും യോജിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കൂ. അത് തന്നെയാണ് ശിഹാബുദങ്ങൾ ആഗ്രഹിച്ചത്, അതാണ് താജുൽ ഉലമ ആഗ്രഹിച്ചത്, അതാണ് ഖബറുൽ ഉലമയും നൂറുൽ ഉലമയും യോജിക്കണം യോജിക്കണം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ മംഗലാപുരത്ത് പമ്പയിൽ വലിയ പള്ളി ഉണ്ടാക്കി, അതിന്റെ ഏറ്റവും വലിയ അഡ്വൈസർ ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അതിന്റെ ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഞാൻ, ബഹുമാനപ്പെട്ട ഖബറുൽ മക്കാന്തപുരം അല്ലാഹു ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നൂറുകണക്കിന് കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധുക്കൾക്ക്. എവിടെ? കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ, പശ്ചിമബംഗാളിൽ, ഗുജറാത്തിൽ, ബീഹാറിൽ, ഹരിയാനയിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, എവിടൊക്കെയാണ് ഉസ്താദിന്റെ സേവനം. അല്ലാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ. യു എ ഇ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറിയാൽ കുട്ടികൾ ഓടി വരും, സ്റ്റാഫ വന്ന് എന്ന് ചോദിക്കും. അപ്പം ആ ഞങ്ങൾ മർക്കസിന്റെ കീഴിൽ വന്നതാണ് ഇത്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ വാങ്ങിച്ചു കൊടുത്തത്, ജോലി വാങ്ങിച്ചു കൊടുത്തത്, കമ്മീഷൻ പറ്റിയിട്ടൊന്നുമല്ല, ഒക്കെ മുബിലിയക്ക് സഹായിച്ചതാ, സാധുക്കളെ സഹായിച്ചതാ. അങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു പണ്ഡിതൻ ഈ യുഗത്തിൽ വേറെ കാണാൻ കഴിയൂല. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. രാവിലെ നിങ്ങൾ മർക്കസിൽ വന്നാൽ 800 കുട്ടികളിൽ ഇങ്ങനെ ബുഖാരി കേൾക്കുന്നു, സഹീഹുൽ ബുഖാരി. ലോകത്തൊരൊറ്റ സ്ഥലത്ത് അങ്ങനെ ഒരു ദിർസ് കാണൂല, 800 കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഒരു ബുഖാരി ദിർസ്, സഹീഹുൽ ബുഖാരി. ഞാനും ദിർസ് എടുത്തുള്ള ഉസ്താദിനെ ഒക്കെ പഠിച്ചിട്ട്, പക്ഷെ എന്റെ ദിർസിൽ 80 കുട്ടികളുണ്ടാവില്ല, പിന്നെ 800 കുട്ടികൾ ബുഖാരിക്ക് ഇരിക്കുന്നു. അത് ചെറിയ സംഗതിയാ. അങ്ങനെ ഒരു പണ്ഡിതൻ വേറെ എവിടെയുണ്ട്? വെറുതെയാണോ? വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എല്ലാ രാജാക്കന്മാരും എല്ലാ ഭരണാധികാരികളും എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെ ശൈഖുന കാന്തപുരം ഉസ്താദിനെ പ്രതിനിധിയായി ക്ഷണിച്ചു കൊണ്ടുപോയി അവരുടെ പരിപാടികളിൽ പ്രസംഗിപ്പിക്കുന്നു. ഖത്തറിലായാലും ശരി, ഈ പഴി അടുത്ത് സൗദിയിൽ നിതാഖാത്ത് പ്രശ്നം വന്നപ്പോ അവിടുത്തെ രാജാക്കന്മാരെ കാണാൻ വേണ്ടി ഉസ്താദ് ഇവിടുന്ന് പോകുന്നു, അമീറിനെ കാണുന്നു, സംസാരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിന്റെ പറയുന്നു, എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലേ, അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ട്, എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്നവരാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അവരൊക്കെ ആഗ്രഹിക്കുന്നത് സുന്നത്തി ജമാഅത്ത് യോജിക്കണം, സുന്നത്തി ജമാഅത്ത് ആര് ഭിന്നിക്കരുത്. എന്തുകൊണ്ട്? ഭിന്നിച്ചാൽ നമ്മൾ നശിച്ചു പോകും, ഒന്നിച്ചാൽ നമ്മൾ ശക്തിപ്പെടും. ഭിന്നിച്ചാൽ നമുക്ക് തകരാറാണ്, ഒന്നിച്ചാൽ നമുക്ക് ശക്തിയാണ്. മാത്രമല്ല
നമ്മളെ ആഖിറത്തിന് വേണ്ടിയല്ലേ നമ്മളെ ജീവിതം. നമ്മളെ സമയങ്ങളൊക്കെ ഗീബത്ത് പറഞ്ഞ് നേരം നോക്കാൻ പറ്റുമോ? ഗീബത്ത് പറഞ്ഞാൽ 30 വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റല്ലേ ഗീബത്ത്? അപ്പൊ നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ്, ഞാൻ സങ്കടം പറയാണ്, ഇൽമിന്റെ സ്റ്റേജിൽ അലിമീങ്ങൾ വേദല്ലേ പറയേണ്ടത്, ഖുർആനും ഹദീസും അല്ലേ പറയേണ്ടത്? അതിന് പകരം സ്റ്റേജ് കയറിയിട്ടുണ്ട്, ഗീബത്ത് പറയുന്ന കാലമായി പോയി, നമീമത്ത് പറയുന്ന കാലമായി പോയി, കുറ്റവും പറയും കുറവും പറയുന്ന കാലമായി പോയി, അതൊക്കെ നമുക്ക് നരകത്തിലേക്ക് വഴിയാകൂലേ? അതേ സമയത്ത് നരകത്തിലേക്ക് പോകുന്നതിന് പകരം സ്വർഗത്തിലേക്കുള്ള സംഗതിയല്ലേ നമ്മൾ പറയേണ്ടത്? ദിക്റല്ലേ ചൊല്ലേണ്ടത്? സലാത്തല്ലേ ചൊല്ലേണ്ടത്? ഖുർആനല്ലേ ഓതേണ്ടത്? ജനങ്ങളോട് യോജിക്കാനല്ലേ പറയേണ്ടത്? ഭിന്നിക്കാനാണോ? അതുകൊണ്ട് തന്നെ പമ്പയിൽ പള്ളി നിർമ്മിച്ചു. ആദ്യത്തെ മീറ്റിംഗിൽ ഷെയ്ഖുന ഖാദിം ഉസ്താദിന് ഞാനുണ്ട്. വൈ അബ്ദുള്ള കുഞ്ഞു സാഹിബിനെ പോലെ, അബ്ദുള്ള സാഹിബിനെ പോലെ അള്ളാഹു അതിൽ പങ്കെടുത്ത സഹകരിച്ച എല്ലാ മുതലാളിമാർക്കും പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും അള്ളാഹു ബർക്കത്തിയട്ടെ. സുബ്ഹാനല്ലാഹ്, പള്ളി നിർമ്മിച്ച് ഉദ്ഘാടന സമയമായപ്പോ താജുല്ലുൽ പറഞ്ഞു, ഖബറുല്ലുൽ പറഞ്ഞു, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ ക്ഷണിക്കണം, ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ക്ഷണിക്കണം. അങ്ങനെ ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. എന്തിന്? സുന്നികൾ യോജിക്കാൻ വേണ്ടി. സിഹാബുദങ്ങളോ, സിഹാബുദങ്ങളും ഖബറുലമയും കോഴിക്കോട് ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ് ഈ ഉമ്മത്ത് യോജിക്കളും സുന്നികൾ യോജിക്കളും. സിഹാബുദങ്ങൾ വന്നു, പള്ളി ഉദ്ഘാടനത്തിന് വന്നു. ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോ സിഹാബുദങ്ങൾക്ക് തല ഉയർത്താൻ, തല ഉയർത്തി ഉയരാൻ കഴിയുന്നില്ല. പള്ളി തുറന്നത് താജുല്ലുലമ, ഇമാമത്ത് നിന്നത് താജുലമ നിർബന്ധിച്ചിട്ട് ശിഹാബുദങ്ങൾ ഇമാമത്ത് നിന്നു. ആയി നിസ്കരിക്കുന്ന സമയത്തും മേലോട്ട് പൊങ്ങി വരാൻ, സുജൂദിൽ ഉയരാൻ കഴിയാതെ വന്നപ്പോ നിസ്കാരം ബാത്തിലാകാത്ത നിലക്ക് ഖമറുലമ കാന്തപുരം ഉസ്താദ് കൈപിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തുന്നത് ഒന്നാം സഫിൽ വെച്ച് കണ്ടവനാണ് ഞാൻ. സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാ മഹാന്മാരും സുന്നത്ത് ജമാഅത്തുകാരി യോജിക്കണമെന്ന് ചിന്തിച്ചു, യോജിപ്പിന് വേണ്ടി പ്രവർത്തിച്ചു. അതല്ലേ ഇസ്ലാം? ഭിന്നിപ്പാണോ ഇസ്ലാം? അഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, ആ നബിയിൽ നിന്ന് സ്വീകരിച്ച സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, അങ്ങനെ അതാ തലമുറ തലമുറയായി നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ മുറുകെ പിടിക്കണേ. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുതേ, നിങ്ങൾ അനൈക്യമാകരുതേ, നിങ്ങൾ ഐക്യപ്പെടണേ. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ അവരേത് മദ്ഹബുകാരാണെങ്കിലും, ഹനഫിയോ ഹംബലിയോ ശാഫിയോ മാലിക്കിയോ ആണെങ്കിലും, അതുപോലെ ഏത് പള്ളി കമ്മിറ്റിയായിരുന്നാലും, ഏത് മദ്രസ കമ്മിറ്റിയായിരുന്നാലും, ഏത് കമ്മിറ്റിയിലായിരുന്നാലും, സുന്നികൾ മനസ്സുകൊണ്ട് യോജിക്കണം, ഐക്യത്തോടെ പ്രവർത്തിക്കണം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. നമ്മൾ ഭിന്നിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന പുത്തനാശയക്കാർ കയറി വന്നിട്ട് ഈമാൻ നശിപ്പിക്കും. അതുപോലെ അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ടെന്ന് പറയുന്ന, അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, അത് രണ്ടും വലത്താണ് ഇടത്തില്ല എന്ന് 2007-ലും, അതേസമയത്ത് 2009 ആകുമ്പോ ഇടത്ത് കൈയുണ്ടെന്ന് മാറ്റി പറയുകയും ചെയ്യുന്ന ഈ ഈമാൻ തെറ്റിക്കുന്ന കക്ഷികൾ നമ്മളെ ഈമാൻ കവർന്നു കൊണ്ടുപോകും. അള്ളാഹു കാക്കട്ടെ. നേരത്തെ ഇവിടെ മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞില്ലേ, ഒരു ദിവസം 17 പ്രാവശ്യം ചുരുങ്ങിയത് നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ, ഹിദായത്ത് നിലനിൽക്കാൻ നമ്മൾ ദുആ ചെയ്യേണ്ടതില്ലേ? കാരണം ഈമാൻ നഷ്ടപ്പെട്ടാൽ അതുപോലെ മറ്റൊന്നുമില്ല. ഈ ഈമാനാണ് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത്. ഞാൻ തുടക്കം പറഞ്ഞില്ലേ, അള്ളാഹ് ഏറ്റവും വലിയ അനുഗ്രഹം തന്നവരാണ് നമ്മൾ. അത് ഈമാനാണ് കേട്ടോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതാ ഈജിപ്തിന്റെ ഭരണം കിട്ടി.
അതിനു മുമ്പ് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. കാരണം യൂസുഫിന്റെ ഇസ്ലാം വല്ലാത്ത ഭംഗിയാണ്, നല്ല സ്വഭാവമാണ്, ബാപ്പാക്കൊക്കെ വലിയ സ്നേഹമാണ്. ആളുകൾ സ്നേഹിക്കുമ്പോൾ വെറുപ്പ് പിടിക്കുന്ന കൂട്ടർക്കാണ് അസൂയ എന്നറിയാം. അസൂയ ഹസദ്, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക കൂടെ തന്നെയുള്ള ആളുകൾക്കാണ്. അതിൻ്റെ സ്വഭാവം അങ്ങനെ, അതിൻ്റെ സ്വഭാവം അങ്ങനെ. ഇങ്ങനെ ജ്വല്ലറി എന്ന് പറയും ഞങ്ങളാട്ടെ, പൊന്നച്ചവടം നടക്കുന്ന സ്ഥാപനത്തിന്. ഇവിടെ എന്താ പറയാ, ജ്വല്ലറി കച്ചവടക്കാരനായ ഒരു മുതലാളിയോട് അസൂയുണ്ടാവും വേറൊരു ജ്വല്ലറിക്കാരനാണ്. ഇരുമ്പ് കച്ചവടം ചെയ്യുന്നവരോട് വെറുപ്പുണ്ടാകുക ഇരുമ്പ് കച്ചവടക്കാരനാണ്. മത്സ്യ കച്ചവടക്കാരനോട് അസൂയുണ്ടാവും മത്സ്യ കച്ചവടക്കാരനാണ്. പച്ചക്കറി കച്ചവടക്കാരൻ തർക്കാരി കച്ചവടക്കാരനോട് അസൂയുണ്ടാവും വേറൊരു തർക്കാരി കച്ചവടക്കാരനാണ്. അതിന്റെ സ്വഭാവം അങ്ങനെ. ഇതുപോലെ അസൂയ എന്ന രോഗത്തിന്റെ സ്വഭാവം അങ്ങനെ. മൊയ്ലിയാമാരോട് അസൂയുണ്ടാകാതിരിക്കാം, അത് പറയണ്ട, എല്ലാവർക്കും അറിയാം. തങ്ങന്മാരോട് അസൂയുണ്ടാവുമായിരിക്കാം, അതും പറയണ്ട, എല്ലാവർക്കും അറിയാം. അതിന് സ്വഭാവം അങ്ങനെ. പെണ്ണുങ്ങൾക്ക് അസൂയുണ്ടാവും ആരോടാ, പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് അസൂയുണ്ടാവില്ല, ആണുങ്ങൾക്ക് അസൂയ ആണുങ്ങളോട്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട്, തൊഴിലാളിക്ക് തൊഴിലാളിയോട്, മുതലാളിക്ക് മുതലാളിയോട്. അങ്ങനെയാണ് അസൂയന്റെ സ്വഭാവം. അസൂയ എങ്ങനെയാണ്, നേരെ മറിച്ച് നാട്ടുകാർക്ക് നാട്ടുകാരോട്. ഇപ്പൊ ഇവിടെ സ്ഥലത്തിന്റെ പേര് ഉപ്പിനങ്ങാടി. ഉപ്പിനങ്ങാടിയുള്ള ഒരൊറ്റ മനുഷ്യനും ബോംബെയിലുള്ള ഒരു മുതലാളിയോട് അസൂയ ഉണ്ടാവില്ല. ബോംബെയിലുള്ള ഒരാൾക്ക് ഉപ്പിനങ്ങാടിക്കാരനോടും ഉണ്ടാവില്ല. അമ്മക്ക് അസൂയുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ നാളെ ഒരു പേരോട്. ഈ നാട്ടിലുള്ള ഒരൊറ്റ മുതലാളിയോട് എനിക്ക് അസൂയുണ്ടാവില്ല. എനിക്ക് അസൂയുണ്ടാവുകാരോടാണ്, അള്ളാഹു കാക്കട്ടെ. എനിക്ക് അസൂയുണ്ടാവും എന്റെ നേരെ തൊട്ടപുരക്കാരനോട്. എന്റെ നേരെ തൊട്ടപുര നല്ല ജോറായിട്ട് വീടുണ്ടാക്കി ആദ്യങ്ങനെ ഗ്രാനൈറ്റൊക്കെ പതിച്ച് പെയിന്റൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെന്തോരം ഇടങ്ങാറുണ്ടാവും. ഞാൻ നന്നല്ലെങ്കിൽ, എൻ്റെ മനസ്സ് നന്നല്ലെങ്കിലും ഒരു ഇടങ്ങാറുണ്ടാവും. വാസ്തവത്തിൽ ഞാൻ സന്തോഷിക്കാൻ വേണ്ടത്, കാരണം എൻ്റെ വീട്ടിൻ്റെ നേരെ മുന്നിലെ വീട് നല്ല ഭംഗിയിലുണ്ടാക്കി എൻ്റെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എനിക്കത് കാണാം. എൻ്റെ വീട് എത്ര ഭംഗിയിലുണ്ടാക്കിയാലും കാണണമെങ്കിലും മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പുറത്തെ വീട് ഇങ്ങനെ നന്നായിട്ടുണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ അസൂയോ. ബോംബെയിലുള്ള ഒരു മുതലാളിക്ക് 10,000 ബസ് ഉണ്ട്, 20,000 ലോറി ഉണ്ട്, ഒരു വർഷം ഉണ്ടാവില്ല. നമ്മളെ പോലെ എൻ്റെ നേരെ അപ്പുറത്തുള്ള ഒരാൾക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു സൈക്കിൾ കൂടി ഇല്ലല്ലോ. അങ്ങനെ അസൂയിൻ്റെ സ്വഭാവം അങ്ങനെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ബാപ്പന്റെയും കുടുംബത്തിൻ്റെയും നാട്ടുകാരെയും ഒക്കെ ഇടയ്ക്ക് വലിയ അംഗീകാരം കിട്ടുന്ന വല്ലാത്ത ഭംഗിയും നല്ല സ്വഭാവവും. അസൂയ ഉണ്ടായത് സ്വന്തം വീട്ടുകാർക്കാണ്, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന ചിന്തയാണ്. സുഹൃത്തുക്കളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്, പച്ചക്കള്ളം പറയുകയാണ്. ആരോട്? സ്വന്തം ബാപ്പാനോട് കള്ളം പറയാണ്, കളവ് പറയാണ്. എന്നിട്ട് സ്വന്തം മരുജനെ തട്ടിക്കൊണ്ടുപോവുകയാണ്, അവസാനം പൊട്ടക്കണ്ടിലെറിയുകയാണ്. എങ്ങനെ ഒരു മനുഷ്യന്മാർക്ക് ഇതിന് സാധിക്കുന്നത്? സ്വന്തം കൂടെ നടക്കുന്ന സ്വന്തം അനുജനെ പൊട്ടക്കണറ്റിലെറിയുന്നു, എന്നിട്ട് ബാപ്പാനോട് വന്നിട്ട് അതാ കളവായ ഒരു തെളിവ്, അതേ ചോര പുരട്ടിയ ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചെന്നായ പിടിച്ചുപോയി ഇത് പച്ച കള്ളം പറയുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അസൂയ മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ അസൂയുള്ള മനുഷ്യനെ തകർക്കാൻ വേണ്ടി ഏത് കളവും പറയുന്നതിന് ഒരു മടിയും തോന്നൂല കേട്ടോ. ഖുർആൻ അതിന് സാക്ഷിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തകർക്കാൻ എല്ലാ കളവും പറഞ്ഞു. പക്ഷേ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിച്ച് 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 കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. എന്റെ മോ മരിച്ചിട്ടില്ല എന്ന് യാക്കൂബ് നബിക്കറിയാം, പക്ഷേ കാണാൻ കഴിയുന്നില്ലല്ലോ. ആ യൂസുഫ് നബി അലൈഹിസ്സലാം, പക്ഷെ അള്ളാഹു ഒരാൾക്കൊരു സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതില്ലായ്മ ചെയ്യാൻ ഒരു അസൂയക്കാരനും കഴിയൂല, ഒരക്രമിക്കും കഴിയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉദ്ദേശിച്ച് നടപ്പാക്കും. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാരെ ജയിലിൽ അടക്കണമെന്ന് പ്രമേയം പാസാക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്. അള്ളാഹു നന്നാക്കട്ടെ. ജയിലിൽ കിടക്കുന്ന എല്ലാ മുഅ്മിനീകളെയും അള്ളാഹ് സലാമത്താക്കട്ടെ. മക്കളെ,
ജയിലിൽ കടന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. തെറ്റ് ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, സത്യം മുറുകെ പിടിച്ചതിന്റെ പേരിലാണ് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം പുറത്തേക്ക് വന്നു. ഈജിപ്തിന്റെ ഭരണം കിട്ടി. ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചരിത്രം വലുതല്ലേ, സൂറത്ത് യൂസുഫ് എന്നൊരു സൂറത്ത് എന്റെ ഖുർആനിലില്ലേ, അവസാന യൂസുഫിന് വീട് ദുആ എന്താണ്? റബ്ബി ഖദ് അതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അന്ത വലിയി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസാലിഹീൻ. ഈ അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള സ്ഥാനമാനത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പണത്തിന് നിലനിൽപ്പില്ല, ഇവിടെ ജനങ്ങൾ ബഹുമാനിക്കുന്നതിന് നിലനിൽപ്പില്ല. റബ്ബേ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ, സാലിഹികളെ കൂടെ ചേർക്കണേ. അത് തന്നെയാ പറയാനുള്ളത്, അല്ലാഹുവേ ഞങ്ങളെ മുസ്ലിമാക്കി ജീവിപ്പിച്ച് മുസ്ലിമാക്കി മരിപ്പിക്കണേ. അല്ലാ ഞങ്ങളെ ഹബീബായ നബിതങ്ങളെ ബഹുമാനിക്കുന്നവരിൽ പെടുത്തണേ. അല്ലാ ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ബഹുമാനം പോരാ, സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാധാരണ ബഹുമാനം പോരാ. നാലഞ്ച് ദിവസം മുമ്പ് കോഴിക്കോട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു സമ്മേളനം വെച്ചു, എന്നിട്ട് പ്രസംഗിക്കുകയാണ് മുഹമ്മദ് നബി നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പ്രസംഗിക്കുന്ന മൗലവി പറയാണ് ബഹുമാനപ്പെട്ട നബി എന്ന് പറയാൻ പാടില്ല, മുത്തു നബി എന്ന് പറയാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അവനാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കിനെതിരെ ലേഖനമേ ചെയ്ത് ആ മൗലവിയാണ്. മുത്തു നബി എന്ന് പറയാൻ പാടില്ല, ബഹുമാനപ്പെട്ട നബി എന്ന് പറയാൻ പാടില്ല, അങ്ങനെ ബഹുമാനിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ നമ്മളെ മുൻഗാമികളെ പതിവെന്താണ്? ഞാൻ ഒറ്റവാക്കിൽ പറയട്ടെ, ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ആ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് അതേ മഅ്മൂൻ രാജാവ് പറഞ്ഞ സംഭവം ആയിരത്തിലധികം കൊല്ലം പഴക്കമുള്ള താരീഖ് ബഗ്ദാദിൽ ഇമാം തൈഫൂരി രേഖപ്പെടുത്തിയത് കാണാം. ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇമാം ബുഖാരിയുടെ ഉസ്താദ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു എല്ലാ അലിബികളെയും അതാ ഒരുമിച്ച് കൂടാൻ പറഞ്ഞപ്പോൾ എല്ലാ അലിബികളെയും രാജാവ് പറഞ്ഞപ്പോൾ ഒരുമിച്ച് കൂട്ടി. അവിടെ വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചയെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോട് മഅ്മൂൻ രാജാവ് പറയാണ്, ഒരാൾ ചിലപ്പോ എന്റെ അടുക്കൽ വരും, ഒരു കൊള്ളി കഷ്ണവും കൊണ്ടാണ് ചിലപ്പം വരുന്നത്. അല്ലെങ്കിൽ ഒരു ഉറുപ്പിയക്കോ മാത്രമോ, അല്ലെങ്കിൽ അതുപോലെ ഒരു ഉറുപ്പിയക്കോ രണ്ടു ഉറുപ്പിയക്കോ അല്ലെ അര ഉറുപ്പിയക്കോ മാത്രം വിലക്കുള്ളൊരു സാധനവും കൊണ്ട് എന്നെ എടുത്ത് വരും, അല്ലെ ഒറ്റ ഉറുപ്പിയക്കോ ഇല്ലാത്ത സാധനവും കൊണ്ട് വരും. ഫയഖൂർ, എന്നിട്ട് അയാൾ പറയും, രാജാവേ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റേതാണ് എന്ന് പറയും, ഇത് റസൂലുള്ളാഹിന്റേതാണ് എന്നൊരു സാധനം കാണിച്ചിട്ട് എന്നോട് പറയും. അത് ചിലപ്പോ മരക്കഷ്ണമായിരിക്കും, അല്ലെ കൊള്ളി കഷ്ണമായിരിക്കും. എന്നിട്ട് പറയാണ്, അതേ അലൈഹി, അല്ലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയും. ഔ ശരിബ ഫീഹി, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്ന് പറയും. ഔ മസ്സഹൂം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തൊട്ടതാണ് എന്ന് പറയും. വമാ ഹുവ ഇന്നീ ബിസിഖത്തിൽ, ഈ പറയുന്ന ആള് എന്റെ അടുക്കൽ ഒരു വിശ്വാസയോഗ്യനായ മഹാനല്ല, ഇയാളൊരു വലിയ മഹാനൊന്നല്ല. വലാ ദലീല അലാ സിദ്ഖിർ റജുലി, ഇയാള് പറയുന്നത് ശരിയാണ് എന്നുള്ളതിന് എനിക്ക് ഒരു തെളിവുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോട് എനിക്കുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ ബഹുമാനം, അക്കാരണത്താലില്ല നീബി ഫറത്തിൻ നിയ്യത്തി വൽ മഹബ്ബത്തി, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട്, എന്റെ നിയ്യത്ത് നല്ലതായത് കൊണ്ട്, അഖ്ബലു ദാലിക, അയാളെ കൊണ്ടുവന്ന സാധനം ഞാനിങ്ങ് സ്വീകരിക്കും. ഫസ്തരീബി അൽഫി ദീനാരിൻ വഖല്ല വഅക്തറ, അയാൾ പറയുന്നത് സ്വർണ്ണ നാണയം 100 സ്വർണം പറഞ്ഞാൽ അതും കൊടുത്തിട്ട് ഞാൻ, 1000 സ്വർണം പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഞാനിങ്ങ് വാങ്ങും. സുമ്മാദഹു വലാ ബജീബ ഐനി, എന്നിട്ട് ഞാൻ ആ സാധനം മുഖത്ത് വെക്കും, എന്റെ കണ്ണും അത് തൊട്ടിട്ടും നോക്കിയിട്ടും ഞാൻ ബർക്കത്തെടുക്കും. അതുകൊണ്ട് ഞാൻ രോഗശമനം തേടും. ഇന്നൽ മറതി, രോഗം വരുന്ന സമയത്ത്. എന്നാൽ ഇത് ഞാനിങ്ങനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കാരണം അതിനെ തൊട്ടു എന്ന് ഇയാൾ പറഞ്ഞ ഒരു കാരണമല്ലാതെ തൊട്ടു എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ഈ സാധനം കൊണ്ട് ബറക്കത്തെടുക്കുന്നത് എന്ന് രാജാവ് പറഞ്ഞപ്പോ ഇമാം ബുഖാരിയുടെ ഉസ്താദ് അതായ ഹയ്യബ്നു അക്സം റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന് അംഗീകാരം കൊടുക്കുന്നു. റസൂലുള്ളാന്റെതാണെന്ന് കേട്ടാൽ ബഹുമാനിച്ചേ പറ്റൂ, ബറക്കത്തെടുത്തേ പറ്റൂ. ഇതാണ് മുസ്ലിമീങ്ങളെ സുന്നത്ത് ജമാഅത്ത്, ആ ഇമാമീങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സലഫികളും ജമാഅത്തുകാരും പറയുന്നു. അതാ ഈജിപ്തിൽ അതാ മസ്ജിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ഈ പാവപ്പെട്ട ഞാനവിടെ പോയിട്ടുണ്ട്, ഞാനവിടെ മൗലിദിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഹറ മുബാറക്ക് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തുർക്കിയിലും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, കാശ്മീരിൽ മസ്ജിദ് അൽബാൽ മസ്ജിദിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ ജുമാ മസ്ജിദിലുണ്ട്, വെല്ലൂരിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തും അല്ലാഹുവിന്റെ ശഹറ മുബാറക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സർവ സലഫികളും പറയുന്നു, സർവ ജമാഅത്തുകാരും പറയുന്നു, അതിനൊന്നും സഹീഹുൽ ബുഖാരിയിലെ ഹദീസിലുള്ളത് പോലെയുള്ള സനദില്ല, അതുകൊണ്ട് അതൊന്നും ബഹുമാനിക്കേണ്ടതില്ല എന്ന് എല്ലാ സലഫികളും പറയുന്നു, എല്ലാ ജമാഅത്തുകാരും പറയുന്നു. അത് തന്നെ അവരതാ മർക്കസിൽ സൂക്ഷിക്കപ്പെട്ട ശഹറ മുബാറക്കിനെ കുറിച്ചും പറയുന്നു. ആ സലഫികളെ കൂടെ ജമാഅത്തുകാരുടെ കൂടെ സുന്നത്ത് ജമാഅത്തിൽ പെട്ടവർ പെട്ടുപോകരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് കേട്ടാൽ ബഹുമാനിക്കണം എന്നതാണ് സലഫു സാലിഹികളായ ഇമാമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് കേട്ടോ. നമ്മുടെ ഇമാമീങ്ങളെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മളും അതേ പുത്തനാശയക്കാരുടെ പിന്നാലെ പോയവരായി, നമ്മളെ ഈമാന്റെ കേടുവരാൻ കാരണമായി. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ഹഖിന്റെ മേൽ യോജിച്ച് സർവ മുസ്ലിമീങ്ങളും ജീവിക്കണമെന്നും 5 വക്ത് കൃത്യമായി നിസ്കരിക്കും.